ബഹുമാനപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇങ്ങനെ ഈ ചാനൽ കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഹെബ്രോൺ ഗോസ്പൽ അസംബ്ലിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസം തിങ്കളും ചൊവ്വായും നടക്കുന്ന മീറ്റിംഗിലേക്ക് പ്രത്യേകിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ദൈവജനം പ്രസംഗിക്കുവാൻ എത്തിയിരിക്കുന്ന ദേവദാസൻ ഇന്ത്യയിൽ ദീർഘവർഷങ്ങൾ പല സംസ്ഥാനങ്ങളിൽ ദൈവവേല ചെയ്തു വന്ന കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹത്തിൻ്റെ പേരും ഫോൺ നമ്പറും താഴെ സ്ക്രീൻ എഴുതി കാണിക്കുന്നതാണ്. നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി എഴുന്നേൽക്കുകയായി ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് വാക്യപ്രകാരം നമ്മുടെ മധ്യത്തിലുള്ളത് ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം കേൾപ്പാനായി ജനത്തെ കർത്താവ് കൂട്ടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം ഇവിടെ കർത്താവിന്റെ ദാസ്യാസ്മാരം ഉറപ്പതായിരിക്കുന്നതായ ദൈവത്തിന്റെ മാറ്റമല്ലാത്ത വചനങ്ങൾ അവർ കേൾക്കുന്നതായ ഓരോ ജീവിതത്തിന്റെ ഹൃദയത്തിൽ ആഴമായി പതിവാനും അവിടെ ആത്മീയമായിരിക്കുന്ന ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ആത്മീയ ഒട്ടരയ്ക്ക് ഉതകുവാനായി തീരേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നീതി കണ്ടക്ട് ചെയ്യുവാനായിട്ട് സഹായിച്ച കർത്താവിന്റെ ദാസൻ ജെയിംസ് വാസ്റ്റോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ പ്രവർത്തിക്കുന്ന മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു അനുഗ്രഹം ഇന്ന് രാത്രി കാലം നമുക്ക് പ്രതീക്ഷിക്കാം.
ഞാൻ കർത്താവ് കൂട്ടിയാഴ്ച നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ നലപിതാവേ, നല്ല മനോഹരമായ സന്ധ്യായാമത്തിനായി ഞാൻ ഒന്നിച്ച് ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പലയിടങ്ങളിലും ഈ വലിയ വേളയിൽ നിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് അവന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ അങ്ങനെ ആരാധിക്കുവാൻ സ്തുതിപ്പാൻ നല്ലൊരു ഭാഗ്യം കർത്താവ് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യമായി ഈ ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ നാളുകളിൽ ഞാൻ ആവശ്യമായിരിക്കുന്നത് ദൈവ ശബ്ദമാണ്, ദൈവ വചനമാണെന്ന് മനസ്സിലാക്കി രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള എന്റെ കാരുണ്യത്തിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്നു ഗംഭീരിച്ചാൽ
കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. രാത്രിയിലും ദൈവം അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ നാമത്തിന്റെ പുകഴ്ച ലഭിക്കുവാൻ ഈ രാത്രിയിലെ ശുശ്രൂഷകൾ കർത്താവിന് മഹത്വമായി തീരുവാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവസ്വരത്തിൽ പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവം ഭാഗ്യ വിധേയപ്പെടുത്താൻ ശുദ്ധീകരണത്തിനും കഴുകലിനുമായിട്ട് സമർപ്പിച്ചു കൊടുക്ക. രാത്രിയിൽ വചനം പറയുന്ന ദൈവത്തിന്റെ ദാസിനെ ദാസിയെ ദൈവം ശക്തിയോടെ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതെന്ന് നമ്മുടെ യാത്രകൾ തുറന്ന ചില നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള കൂടിയുള്ളതാണ്. ഒരു മനുഷ്യന്റെ പുകഴ്ചയ്ക്കായിട്ടുള്ളതല്ല, യേശുവിന്റെ നാമം ഉയരുവാനാണ്, ദൈവവചനത്തിന്റെ വ്യാപ്തിക്കാണ്,
ദൈവരാജ്യത്തിന്റെ കെട്ടുപടിക്ക് വേണ്ടിയുള്ളതാണ്, ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയാണ്. ഇതുമാത്രം അനേകർ വിടുവിക്കപ്പെടണം. ഈ വചനം ഏതെല്ലാം ഭാഗങ്ങളിൽ എവിടെയെല്ലാം ഈ നാളുകൾ അറിയുകയും കേൾക്കുകയും ചെയ്യുന്നുവോ അവർക്കെല്ലാം ഇത് അനുഗ്രഹമായി തീരുക. ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്ക് ആയിസ്തോത്രം. തിരുസന്നിധിയിൽ രാത്രി വരുവാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. ഈ പകലിന്റെ സമയങ്ങളിലെല്ലാം ഞങ്ങളെ പരിപാലിച്ചു. നിരജനം ജോലിക്കായി യാത്ര ചെയ്തു, പല ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ ആയിരുന്നു ഇടങ്ങളിലേക്ക് പരിപാലിച്ചു. സൗഖ്യത്തോടെ കാത്തു കഥാവേ. ഈ പ്രഭാതത്തിന്റെ പലരും ഈ സന്ധ്യ കാണുന്നില്ല. ആപത്തിൽ അനർത്ഥങ്ങൾ അനേകരെ പിടികൂടി അസ്വസ്ഥതകളായി ജനം കഴിയുമ്പോൾ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ കർത്താവിന് പാതപീഠത്തിൽ വരുവാൻ ഈ സന്ധ്യ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കണം. ഞങ്ങളെ കൂടെ കഴിവുകളും വിശുദ്ധീകരിക്കണം. ദൈവത്തിന്റെ രൂപത്തോടെ അനുരൂപരാകുവാനുള്ള ആ വലിയ കൃപ ഞങ്ങൾക്ക് പിന്നെയും തരണമേ. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കുള്ള ശക്തി പിന്നെയും പകരണമേ. ഇന്ന് രാത്രി യോഗത്തിനായി പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ദൈവദിനത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ആശ്വാസം ജോൺ തോമസിനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വേണ്ടിയ കൃപയും ശക്തിയും അദ്ദേഹത്തിന് കൊടുത്ത് ദൈവം നടത്തണമേ, അദ്ദേഹത്തെ ബലപ്പെടുത്തണമേ, അദ്ദേഹത്തിന്റെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചന സൂക്ഷിക്കാൻ വന്നിരിക്കുന്ന ദൈവത്തിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രി ദൈവം ശക്തിയോടെ ഉപയോഗിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും അധികം ശക്തിയോടെ ഉപയോഗിക്കണമേ. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപാരം ഈ യോഗത്തിൽ ഉണ്ടാകുകയും കേൾക്കുന്നവരെ വിടുവിക്കപ്പെടുകയും ചെയ്യുവാൻ ദൈവം ഇടയാക്കണമേ. ആമേൻ. ഞങ്ങൾ തമ്മിൽ അയച്ചിരിക്കുന്ന ദൈവദാസിയായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസ്യം അനുഗ്രഹിക്കണം. രാത്രി ദൈവത്തിന്റെ വചന പങ്കുവയ്ക്കുവാൻ കൃപ കൊടുക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹം. ആ ശക്തിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവിനോട് സംസാരിച്ചു, കർത്താവിനെ തൊട്ടു എന്ന് പറയാൻ ദൈവ സാന്നിധ്യത്തിന്റെ സമൃദ്ധി ഈ രാത്രി ഞങ്ങൾ ധാരണമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ ഇരുട്ടിന്റെ ശക്തിയെ നിർവീര്യമാക്കണമേ. ഈ ഹാളിനെ ദൈവം ശുദ്ധീകരിക്കണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തിയല്ലോ പ്രാർത്ഥിപ്പാനും കൃപതനായ സ്തോത്രം. ശിഷ്യരുടെ സമയം ദൈവത്തിന്റെ ധ്യാനത്തിനു മുന്നിൽ ഇരിക്കുമ്പോൾ വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങ് മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന്റെ വലിയ നാമത്തിന്റെ മഹത്വം. ഇന്ന രാത്രിയിൽ നമുക്ക് ഇത്രയും പേർക്ക് ദൈവസ്ഥാനത്തിൽ കടന്നു വരുവാനുള്ള കൃപ ദൈവം തന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല ഭവനങ്ങളിലായി നമ്മെ കൂട്ടി വരുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്കറിയാം ഈ വചനം ഓരോ ദിവസവും യൂട്യൂബിൽ കൂടെ പ്രിയ ഷാജി ബ്രദർ ഇടുന്നു. ഇന്നലത്തെ മെസ്സേജുകളും എല്ലാം പോയിട്ടുണ്ട്. അനേകരെ ഇത് അനേക സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് കാണുന്നുണ്ട്. നമുക്കതിൻ്റെ വില ഇപ്പോൾ മനസ്സിലാകുന്നില്ല എങ്കിലും സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അനേക ആത്മാക്കളെ കണ്ട് സന്തോഷപ്പെട്ടുകൊള്ളണം. ഇത് മുഖാന്തരമായി തീരും. നാം എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരട്ടെ എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവിൻ്റെ രണ്ട് ഭക്തന്മാരാണ് നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. സിസ്റ്റർ ശ്രീലേഖ കഴിഞ്ഞ നാളുകളിൽ നമ്മളോടുകൂടെ വന്ന് തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ കടന്നു വരുന്ന കാര്യത്തെക്കുറിച്ച് പാസ്റ്റർ പീറ്റർ പാസ്റ്ററും സിസ്റ്ററും പറഞ്ഞു. അതുപോലെ ഞാൻ അങ്ങനെ വരാനായിട്ടും താല്പര്യപ്പെട്ടു. കാരണം ആലേലൂയ നാം ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ. ഓരോ സമയങ്ങളും ദൈവം നമുക്ക് തരുന്ന സമയങ്ങളെല്ലാം വിലയേറിയതായിട്ടുള്ള നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. ആലേലൂയ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കണം. ആലേലൂയ അതിസൂക്ഷ്മതയോടുകൂടെ നമ്മുടെ സമയങ്ങൾ വായിക്കപ്പെടട്ടെ. ഇവിടെ കർത്താവിൻ്റെ ദാസി ഒരു അരമണിക്കൂർ കൂടുതൽ ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിക്കും. അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ തോമസ്, അദ്ദേഹം കുവൈറ്റിലെ പാസ്റ്ററായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിരുന്നു അദ്ദേഹം കടന്നു വന്നത്. പി സിനാക്കിനെ ശുശ്രൂഷിപ്പാനായിട്ടാണ് കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നത്. അതിനുശേഷമായിട്ട് സംസാരിക്കും. ഇന്ന് തിരക്കോടുകൂടെ പോകേണ്ടി ഒരാരും കാണുകയില്ല. ഒരു 9:30 വരെയൊക്കെ പോയാലും എല്ലാവരും ജോലിയില്ലാത്തവരൊക്കെയാണ് മിക്കവാറും ഇവിടെ ഉള്ളത്. ഉള്ളവരും ഞങ്ങൾ നേരത്തെ മിക്കവാറും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഹല്ലേലൂയ. ഈ രണ്ട് പ്രിയപ്പെട്ടവരും നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല ഇത് പ്രയോജനപ്പെടുന്നത്, കേൾക്കുന്ന അനേകായിരങ്ങൾക്ക് ഇത് പ്രയോജനമായി തീരുവാനൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞതുപോലെ ഈ യൂട്യൂബിൽ ഇത് എത്ര വർഷമായാലും ഇത് കിടന്നോളും. ഇത് ഈ വചനത്തിന് ഹല്ലേലൂയ ഈ ദൈവം തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വചനം
അത് ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്ത് അത് ഹല്ലേലൂയ അത് പാഴായി പോകാതെ ഹല്ലേലൂയ സൃഷ്ടികർമ്മം ചെയ്യുന്ന അനുഭവത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മക്കൾ പ്രസംഗിക്കുന്നതായ വചനം അവർക്ക് ശക്തിയോടുകൂടെ വാതിൽ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ വേണ്ടി നമ്മൾ കൃത്യമായി പ്രാർത്ഥിക്കുക. ആദ്യമായിട്ട് കർത്താവിന്റെ ദാസി നമ്മൾ സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. സിസ്റ്റർ ശ്രീലേഖ മാവേലിക്കരെ കേന്ദ്രമാക്കിക്കൊണ്ട് അനവധി സഭകളുടെ ശുശ്രൂഷ ഇതിലെ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് ആയിരിക്കുന്ന ആ ദേവദാസി ഇന്ന് നമ്മൾ സംസാരിക്കും. നമുക്ക് പ്രാർത്ഥന. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിക്കൊണ്ട് പറയട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊരു മുഖാന്തരം സുരക്ഷിതനായ ദൈവം അകാല കൃച പോലുള്ള എനിക്കും ജീവിതത്തിലൊരുക്കി തന്ന കർത്താവിന്റെ വലിയ വിശ്വസ്തതയോട് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിലേക്ക് എന്നെ ഇവിടെ ക്രിസ്ത്യൻസായ ബഹുമാനപ്പെട്ട രണ്ടാം സ്വാസ്റ്റർ അതിലെ മുഖാന്തരമായി തീർന്ന പീഠങ്ങൾ ഞാൻ എൻ്റെ മാതാവിനെ പോലെ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന പ്രിയ കുടുംബം കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും എനിക്ക് നല്ല മുൻപരിചയമുള്ളവരാണ്. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വമുള്ള മുതൃത്വത്തിൽ അധ്വാനിക്കുന്ന വിശുദ്ധരും വിശ്വസ്തരുമായ അഭിഷിക്കൽ എനിക്ക് ശേഷം ശക്തിയോടെ നിവേദനം പ്രഘോഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്കൽ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ച കൂശിലെ സ്നേഹമാണ്. സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷം മുമ്പ് ഞാൻ ഈ പട്ടണത്തിൽ കടന്നു വരുവാനൊക്കെ ദൈവം സഹായിച്ചു. അതിലുപരി ശേഷമായിട്ട് പാസ്റ്റർ നാട്ടിൽ വരികയും നേരിടത്തുള്ള ബൈബിൾ കോളേജ് കൺവെൻഷൻ നടത്തി അവിടെയൊക്കെ കടന്നു പോകാൻ സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്തു. അതിലുപരി എന്നെ ഈ ആത്മീയ ജീവിതത്തിലേക്ക് കരം പിടിച്ച് നയിക്കുകയും സ്തോത്രം എനിക്ക് വേണ്ടി ഒത്തിരി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ഒരു കുടുംബമുണ്ട്. അങ്കിളുടെ പേര് ഉതുപ്പെന്നാണ്. അങ്കിള് പാസ്റ്റർ നടത്തുന്ന സ്വതന്ത്ര ബൈബിൾ കോളേജിൽ അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ആത്മീയ ബന്ധമുണ്ട്. അങ്കിളുടെ എടുത്തുകൊണ്ടൊക്കെ പാസ്റ്റർ കാര്യങ്ങളൊക്കെ ക്ഷേമങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട്. കൃപയാൽ ഒരുമിച്ചായി തീരുവാൻ സർവ്വമാനുമായി അവസരങ്ങളിൽ ഒരുക്കിയല്ലോ. എനിക്ക് നൽകപ്പെട്ട സമയത്തിനുള്ളിൽ ചില വേദഭാഗങ്ങൾ ചിന്തിച്ചിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 19 വരെയുള്ള ബാക്കി ഒന്ന് വായിച്ചു നിന്ന് സഹായിക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള ഈ പാറമ്പ ഞാൻ എന്റെ സഭയെ പണിയും മാതാളഗോപുരങ്ങളും പട്ടിയിരിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും നൽകപ്പെട്ട വചനത്തിൽ മകരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാലോ. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, യേശു ഫിലിപ്പിന്റെ കൈസര്യയിൽ എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറയുന്നു? സ്തുതാരെന്ന് പറയുന്നു. സ്തോത്രം. അവരെന്തോ പറഞ്ഞു. ചില പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണെന്ന് പറഞ്ഞു, ഏലിയാവാണെന്ന് പറഞ്ഞു, യിരെമ്യാവാണെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രവാചകന്മാരിൽ സ്തോത്രം. പിന്നെ അടുത്ത ചോദ്യം നബിരാൻ ചോദിച്ചത്, നിങ്ങൾ എന്നെ കുറിച്ച് ഫ്രഷറോ? ലോകം എന്തു പറഞ്ഞാലും നമുക്ക് കർത്താവിനെ കുറിച്ച് എന്നാ പറയാനോ? സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, അന്നും ഇന്നും എന്നും ഈ നാമത്തോടെ ഈ ലോകത്തിന് എതിർപ്പുണ്ട്. സ്തോത്രം. ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ച എന്റെ പ്രാർത്ഥന, കർത്താവ് എന്തുകൊണ്ടാണ് ദൈവനാമത്തോട് അല്ലെങ്കിൽ യേശുവിന്റെ ഈ മാർഗത്തോട് ഈ ലോകത്തിന് ഇന്നും വൈരാഗ്യം മാറിയിട്ടില്ല, എതിർപ്പ് കുറഞ്ഞിട്ടില്ല? സ്തോത്രം. അന്ന് എന്റെ പ്രാർത്ഥന മുറി കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, കുഞ്ഞെ, ഒരു വ്യക്തിയോടെ സമൂഹത്തിന് മുഴുവൻ പക പിണക്കമുണ്ടെന്നിരിക്കട്ടെ, ആ വ്യക്തി മരിച്ചടക്കപ്പെട്ടു കഴിഞ്ഞാൽ
അവനോടുള്ള വാശിയും പകയും വിദ്വേഷവും ഒക്കെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകും ഫിഷറോട്. എന്നാൽ എന്നോടുള്ള ഈ വിദ്വേഷം ഇന്ന് ലോകത്തിന് മാറാതെ ഞാൻ ഇന്നും മരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ജീവിക്കുന്ന ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിപ്പാ. സ്തോത്രം. ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. സ്തോത്രം. യേശുവിനെ അറിയാത്ത, രക്ഷയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത, നിത്യത എന്താണെന്ന് അറിയാത്ത ഒരു കുടുംബത്തിലാണ് ഞാനും ജനിച്ചു വളർത്തപ്പെട്ടത്. അറിയാവുന്ന രക്ഷയ്ക്ക് 30 ദിവസം 60 ദിവസം 90 ദിവസത്തെ കാലാവധി ഉണ്ടായിരുന്നു. ആ ടൈം കഴിയുമ്പോൾ എഴുതി കെട്ടിയിരിക്കുന്ന രക്ഷ ഞങ്ങൾ അഴിച്ചു കളഞ്ഞിട്ട് പുതിയ രക്ഷ എഴുതി കെട്ടും. എന്നാൽ ഞാൻ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. സ്തോത്രം. അന്ന് ഈ നാമത്തെ നിഷേധിച്ചതാണ്. സ്തോത്രം. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇന്ന് എല്ലാ തെരുവിലും നിന്ന് കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, അവ മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷകനാണ്. ജീവനുള്ളവർക്കെല്ലാം അവൻ കർത്താവോ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത രീതിയിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്തിട്ടില്ലേ. സ്തോത്രം. അപ്പൊ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്നാ പറയാനുള്ളത്? യിരെമ്യാ പ്രവാചകൻ എന്ന് പറഞ്ഞു, ഏലിയാവ് എന്ന് പറയുന്നു, യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞു, പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞു, ഒക്കെ പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തോ പറയാനുണ്ട്? ഒരുപാട് പേര് കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പത്രോസും മാത്രം വാതുറന്നു. സ്തോത്രം. അവരുടെ നടുവിൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. സകലരും മൗനമായിരുന്നാലും സത്യത്തെ തിരിച്ചറിഞ്ഞവർ മൗനമായിരിക്കാൻ പറ്റില്ല. നിങ്ങളൊരു മറ്റുള്ള പ്രേരണയാലല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. സ്തോത്രം. പരപ്രേരണയാലല്ല നാം ദൈവത്തെ സ്തുതിക്കുന്നത്. സ്തോത്രം. രാജ്യമേത്ര പാസ ഭാഷയിൽ പറഞ്ഞാൽ അകം നിറച്ചു പറയുന്നവർ ഒരിക്കലും അതരം കൂട്ടിയിരിക്കാൻ പറ്റില്ല. കർത്താവ് ചെയ്ത വിടുതൽ ഓർത്താൽ നമുക്ക് ഒരിക്കലും മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഞാൻ ഈ ചില കാര്യങ്ങൾക്ക് ഹൈന്ദവ സഹോദരങ്ങളെ അഭിനന്ദിക്കാറുണ്ട്. സ്വതം. നിങ്ങൾ പക്ഷേ എന്താ ഇപ്പം അസംഖ്യം വന്നിരിക്കുന്നത്? ചില കാര്യങ്ങൾക്ക് അവരെ ഞാൻ അഭിനന്ദിക്കാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സ്തോത്രം, ഇതുപോലെ 4 ചുവരിനകത്ത് പ്രസംഗിക്കുന്നവരല്ല ഞങ്ങൾ. സ്തോത്രം. എനിക്ക് എല്ലാവർക്കും അറിയാം, സ്തോത്രം, ഞങ്ങൾ തെരുവിൽ പ്രസംഗിക്കുന്നവരാണ്, ഭവന സന്ദർശനം നടത്തുന്നവരാണ്, കവലുകളിൽ പ്രസംഗിക്കുന്നവരാണ്. ഞാൻ ആ ഹൈന്ദവ സഹോദരങ്ങളെ അഭിനന്ദിക്കാനുള്ള ഒരു കാരണം ശ്രദ്ധിക്കണമേ. ഈ ഇതുപോലുള്ള സന്ധ്യാസം ഈ ടൈമാകുമ്പോൾ ദീപാരാധനയ്ക്ക് ആയിട്ട് സ്വതം ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. അവർക്കറിയാം ഇതുപോലെ സന്ധ്യാസമയം ദീപാരാധനയ്ക്കായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് ചെന്നു. ക്ഷേത്രങ്ങളിലേക്ക് ചെന്ന് ക്ഷേത്ര കവാടത്തിൽ ഇതുപോലെ ഇരു സൈഡിലുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിരത്തി നിൽക്കും. പൂജാരി എന്നാ ചെയ്യുന്നറിയോ, അകത്ത്, അതായത് വിഗ്രഹങ്ങൾ ഇരിക്കുന്ന ആ ഉൾമുറിക്ക് അകത്തേക്ക് കയറും. അദ്ദേഹം അകത്തേക്ക് കയറിയിട്ട് വാതിൽ കൊട്ടി അങ്ങ് അടയ്ക്കും, ഡോർ അങ്ങ് അടയ്ക്കും. എന്നിട്ട് ഏകദേശം 35-40-45 മിനിറ്റോളം അതിനകത്ത് ചില ക്രിയകൾ അവർ ചെയ്യും. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വിഗ്രഹങ്ങളെല്ലാം പട്ടുപടയാളിയൊക്കെ ഉടുപ്പിച്ച് ദീപശികളൊക്കെ തെളിയിച്ച് അതിനകത്ത് ചില ക്രിയകളൊക്കെ ഉണ്ട്. അദ്ദേഹം അത് അതിനകത്ത് ചെയ്യുമ്പോൾ ഈ ഇരു സൈഡിൽ നിൽക്കുന്ന ഈ ഭക്തജനങ്ങൾ കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച്, അതരം തുറന്ന് ഏത് ശക്തിയാണോ അതിനകത്തിരിക്കുന്നത് അതിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും ഇടപെടാതെ. ഏകദേശം 35-40-45 മിനിറ്റോളം ഇദ്ദേഹം ഈ ഡോർ അടച്ചിട്ട് ഇതിനകത്ത് അതിനകത്ത് കയറി ഈ ക്രിയകളൊക്കെ നടത്തുമ്പോൾ ഈ ഭക്തജനങ്ങൾ കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഈ 45 മിനിറ്റ് കഴിയുമ്പോൾ ദീപശികൾ മുഴുവൻ തെളിയിച്ചിട്ട് ഇടതുകൈയിൽ ഒരു കർപ്പൂര ദീപശികയും വലതുകൈയിൽ ഒരു മണിയും ഒക്കെ പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഡോർ വലിച്ചു തുറക്കുമ്പോൾ ഈ വിളി ഉച്ചത്തിലാകും. സ്തോത്രം. ചിലര് ഏത്ത വീഴുന്നു, ചിലർ കവിണ്ണ് വീഴുന്നു, മറ്റുള്ളവരെ ആരും ശ്രദ്ധിക്കാറില്ല. അവിടെ അവരുടെ ആവശ്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു, ചിലർ തല കുമ്പിടുന്നു. സ്തോത്രം. ഇങ്ങനെ ഏത്ത വിട്ടുകൊണ്ട് കിടക്കും. സ്തോത്രം ഒക്കെ ചെയ്യും, പരസ്പരം ശ്രദ്ധിക്കത്തില്ല. അവരറിഞ്ഞതിന് ഞങ്ങൾ അറിഞ്ഞ് ആരാധിക്കും. സ്തോത്രം. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് പാസ്റ്റർ. ഒരിക്കൽ പോലും ആ പൂജാരി അതിനകത്ത് ഇരുന്നോണ്ട് പുറത്തുള്ള ജനത്തോടെ കണ്ണടച്ചോണെ. സ്തുതിച്ചോണെ, കരകൂപ്പിക്കോളൊന്നും പറയത്തില്ല. കാരണം അറിഞ്ഞതിനെ അവരറിഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് വന്നതിന് ശേഷം, ഈ ലോണിലല്ല, സ്തോത്രം, വന്നതിന് ശേഷം ഞങ്ങൾ കേട്ട് ഒന്ന് സ്തുതിച്ച്, ഒന്നും കണ്ണു സ്തുതിച്ച്, ചിരിച്ചോണ്ട് സ്തുതിച്ച്, കൈ കുറഞ്ഞോണ്ട് സ്തുതിച്ച്. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. അഭിഷിക്തൻ ഒരു സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് ചെന്നു. സ്തോത്രം. എല്ലാവരും ഇങ്ങനെ വചന ശുശ്രൂഷകൾ ശക്തമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആരാധന ശക്തമായിരിക്കുമ്പോൾ ഒരച്ചായം മാത്രം ഇങ്ങനെ ഞാൻ എപ്പോഴും എന്റെ പ്രസംഗത്തിൽ ചിലരുടെയൊക്കെ ഇരിപ്പ് കാണണം, ശവക്കോട്ട കുരിശിരിക്കുന്ന പോലെ വന്നിരുന്നിട്ട് പോകും. ഇങ്ങനെ പണ്ട് ഇരുന്നിടത്തു നിന്നാ നമ്മളെ എല്ലാം ദൈവം വിളിച്ചു വേർതിരിച്ചു അസിൽ പിടിച്ചിരിക്കാനല്ല നമ്മളെ വിളിച്ചത്. സ്തോത്രം. അതായത് ഇദ്ദേഹം ഇങ്ങനെ ഈ ഈജിപ്തിലെ പിരമിഡ് പോയി ഇരിക്കുക. ഇത്രയും വചനമൊക്കെ ശക്തമായിട്ട് കേട്ടിട്ടും അദ്ദേഹം അനങ്ങാതിരുന്നു. ഒടുവിൽ രോഗം കഴിഞ്ഞ സ്ഥലം പാസ്റ്ററോട് ചോദിച്ചു, അദ്ദേഹം മാത്രം എന്തോ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പാസ് പറഞ്ഞു. സ്തോത്രം. 3 വർഷം കൊണ്ട് പുലിയെ ചലിപ്പിക്കാൻ ഞാനൊന്നും നോക്കിയിട്ട് പിന്നെ വല്ലപ്പോഴും കയറി വരുന്നു നിങ്ങൾ. 4 മാസം കഴിഞ്ഞപ്പോ ആ സഭയെ ചെന്നു, വചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിയില്ല. ബൈബിൾ തുറന്നപ്പോഴേ പുള്ളി കസേര മറിച്ചിട്ട് കിടന്ന് ആരാധിക്കുക. സ്തോത്രം. കാര്യം അന്വേഷിച്ചപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞ അല്പം ജെത്തി ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അന്നൊരു കാര്യം മനസ്സിലായി, അല്പം ചെത്തി അയച്ച ഏത് വലിയ പുള്ളി. സ്തോത്ര. ആരോഗ്യമുള്ള ഒരു ശരീരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളോട് എനിക്കൊരു റൂത് പറയാനുണ്ട്. ഈ കൊഴിഞ്ഞ പല്ലും പൊട്ടിയ ചെവിയും മങ്ങിയ കണ്ണും ഇടറിയ ശബ്ദവും വിറയ്ക്കുന്ന കാലുകളും കുഴഞ്ഞ കൈകളും ഉള്ളപ്പോഴല്ല ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. കർത്താവ് തന്നിരിക്കുന്ന യൗവനം, ദൈവം തന്നിരിക്കുന്ന ശബ്ദം, തമ്പുരാൻ തന്നിരിക്കുന്ന ആയസ്, ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം, അത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് ഉതകട്ടെ. സത്യം അറിഞ്ഞ ആ സത്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചെങ്കിൽ നാം മൗനമായി ഇരിക്കരുത്. വിശുദ്ധോ സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരാത്ത രീതിയിലല്ലേ കർത്താവ് നമ്മുടെ ജീവിതം വലിയ ചെയ്തില്ലേ? ഇരുപത്തിരിക്കുന്ന സഹോദരങ്ങളിലേക്ക് പിന്നിട്ട പാതകളെ നോക്കിയ നമുക്ക് എല്ലാവർക്കും ഏക സ്ഥലത്തിൽ പറയാൻ കഴിയും, എബനേസർ. ഇത്രത്തോളം യഹോവനെ സഹായിച്ചു. പറഞ്ഞോട്ട് നോക്കണം, ഭാവി എന്താകും, ജീവിതം എന്താകും, തലമുറകൾ എന്തായി തീരുമെന്നൊക്കെ ലോകം നമ്മളെ നോക്കി ചോദിക്കുമ്പോൾ ഭാവിയെ നോക്കി പുഞ്ചിരി തൂക്കൾ പിടിച്ചു പറഞ്ഞ യഹോവ അവൻ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം. അസമാധാനമുള്ള ചുറ്റുപാടുകളെ കണ്ടുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് വിളിച്ചു പറയാൻ കഴിയും, യഹോവ ശാലേ, അവൻ ഞങ്ങളുടെ സമാധാനത്തിന്റെ ദൈവം. കരമുയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാൽ ലോകം നമ്മുടെ മുമ്പിൽ ഒരു വര വരച്ചിട്ടുണ്ട്. സ്തോത്രം. ഇതിനർത്ഥം ഇതിനപ്പുറം നിങ്ങൾ പോകത്തില്ല സഹോദരിമാരെ, നമ്മുടെ മുമ്പിൽ ഒരു വരവരച്ചിട്ടുണ്ട്, ഇതിനപ്പുറം നിങ്ങൾ പോകുക. സഹോദരി നിങ്ങളുടെ മുമ്പിൽ ഒരു വരവരച്ചു, ഇതിനപ്പുറം നിങ്ങൾ പോകുക. സ്തോത്രം. ഇന്ന് സന്ധ്യവേളയിൽ ഞാൻ പറയാം, ലോകം വരച്ച വരയെ മായിച്ചിട്ട് ദൈവം പുതിയതൊന്ന് നമുക്ക് വേണ്ടി ചെയ്യും. പുതിയത് ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് പഴയത് വേണ്ട. വീഞ്ഞുണ്ടാക്കാൻ യേശുവിന് മുന്തിരി വേണ്ട, പച്ചവെള്ളം മതി. എന്നാൽ വിശ്വാസത്തോടെ കോരുവാനും ധൈര്യത്തോടെ വിളമ്പുവാനും ഒരുക്കമുള്ളവനകത്ത് വേണം. കുടുംബത്തിലെ ശ്രേഷ്ഠത നോക്കിയല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, കുലമഹിമ നോക്കിയല്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ചങ്കുറപ്പോഴെന്ന് യേശുവിനെ ഉയർത്തുവാൻ ആരുടെ അല്ലെങ്കിൽ ആർക്ക് ധൈര്യമുണ്ടോ അവരെ തമ്പുരാൻ മാനിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, മോത്തേക്കായി ഉപവസിച്ചതും തെരഞ്ഞതും പ്രാർത്ഥിച്ചതും ഒന്നും കുതിരപ്പുറത്ത് കയറാനല്ല. സ്തോത്രം. ായി ഉപവസിച്ചതും കരഞ്ഞതും പ്രാർത്ഥിച്ചതും വിടുവിൽ നിന്നോ ബോവസിന്റെ പത്നിയും അത് അലങ്കരിക്കാമെന്നോ വയലിന് മുഴുവൻ ഉടമസ്ഥയാകാമെന്നും പറഞ്ഞല്ലേ രൂത്ത് കാലാതിറക്കാൻ ഇറങ്ങിയത്. സ്തോത്രം. സത്യം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവളൊരു തീരുമാനമെടുത്തു, നിന്റെ ദൈവം എന്റെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവത്തിന് ഇന്നും ഉത്സാഹികളെ വേണ്ടി. സ്തോത്രം. നിന്റെ ദൈവം എന്റെ ദൈവം. ആ ഒരു തീരുമാനമെടുത്ത് കാലാ പെറുക്കാൻ ഇറങ്ങിയവളെ കച്ചയ്ക്കും വയലും യജമാനത്തിയാക്കാന്നുള്ള ദൈവിക നീതിയാ. സ്തോത്രം. 15 വർഷം ആയസ് നീട്ടിക്കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞല്ല ഇസ്കിയാവ് തമ്പുരാന്റെ സന്നി മുഖം ചുവരിനോട് തിരിച്ച് കരഞ്ഞത്. സ്തോത്രം. ദൂത് പറഞ്ഞ പ്രവാചകൻ നടുവുറ്റം തിരിയുന്നതിന് മുമ്പാ. സ്തോത്രം. മുഖം ചുവരിന് നേരെ തിരിച്ചിട്ട് സ്തോത്രം. പരമാർത്ഥതയോടെ ഞാൻ നിരസനെ നടന്നതൊന്നും ഓർക്കണമെന്ന് ദൈവത്തോട് ഓർമ്മിപ്പിക്കുവാൻ, ദൈവത്തോട് പറയുവാൻ നമുക്ക് ചിലതുണ്ടെങ്കിൽ. ഇന്ത്യയിൽ 130 കോടിയിൽ പരം ജനമുണ്ട്. ഇന്ന് പകരം സഹോദരങ്ങളോട് ഞാൻ പറയാം, ഈ 130 കോടി പരം ജനം ഒറ്റക്കെട്ടായിരുന്നാലും ഒരേ ഹോമ ഭക്തൻ ഒറ്റയ്ക്ക് മതി. ആത്മീയമായിട്ട് ആരും നമ്മുടെ വളർത്തത്തിൽ സകലരും തളർത്തു, പക്ഷെ തന്നെത്താൻ ആത്മീയ വർധന വരുത്തുവാൻ. ഫിസലോ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വേഗം വരുവാൻ ആഗ്രഹിക്കുക. സുവിശേഷം 16:13 വാക്യം. സ്വതന്ത്ര യേശു ഫിലിപ്പിന്റെ കൈസറിൽ എത്തിയപ്പോ ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? പുരാതന പ്രവാചകന്മാരിൽ ഒരാളാണ്, യിരമ്യാവാണ്, ഏലിയാവാണ്. പക്ഷെ തമ്പുരാന് ചോദിക്കാനുള്ള, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്നാ പറയാനുണ്ട്?
നിങ്ങൾക്കെന്നെ കുറിച്ച് എന്താ പറയാനുണ്ട്? സകലരും മൗനമായി ഇരുന്നപ്പോൾ സ്തോത്രം. പ്രിയമുള്ളവരെ, നാല് ചുവരിനകത്ത് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ നമ്മളെല്ലാം വിടുകരാ. സ്തോത്രം. പക്ഷെ ദൈവത്തിന് വേണ്ടി ധൈര്യത്തോടെ ചങ്ങുറപ്പോടെ തെരുവിലേക്ക് ഇറങ്ങുവാൻ സ്തോത്രം, അല്ലെ, പൊതുലോകത്തിന് മുമ്പിലേക്ക് ഇറങ്ങുവാൻ ചങ്ങുറപ്പ് ദൈവം മക്കൾ കാണിക്കണം. സ്തോത്രം. എല്ലാരും മൗനമായി ഇരുന്നപ്പോൾ അവരുടെ നടുവിൽ നിന്ന് പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് കേട്ടപ്പോൾ എന്റെ യേശുപ്പിച്ച് അവിടെ പറയുകയാണ്, വായിച്ചാണ്ട്, ബറിയോനെ ശിമോനെ, ജഡരക്തങ്ങളല്ല, നീ ഭാഗ്യവാൻ, ആ സ്വർഗസ്ഥനായ എന്റെ പിതാവ് ഇത് നിനക്ക് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. അപ്പോൾ സകലരും മൗനമായി ഇരിക്കുമ്പോഴും ഏത് പ്രതികൂലത്തിന്റെ വേളയിലും യേശുവിനെ ഉയർത്തുവാൻ ഒരുവൻ തയ്യാറായ ദൈവം അവനെ ഉയർത്തും. ജനരേറ്റങ്ങളല്ല, പിന്നെ സ്വർഗസ്ഥനായ എന്റെ പിതാവായി നിനക്ക് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. യേശുവിനെ ഒരുവൻ ജനത്തിന്റെ നടുവിൽ ഏറ്റു പറയണമെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരു ആത്മസാന്നിധ്യം ഉണ്ടായിരിക്കണം, ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ധൈര്യം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്ത് വരണം. പ്രവർത്തനത്തിനായിട്ട് കടന്നു പോകുന്ന സ്ഥലത്ത് ഉണർത്തൊന്നും സ്തോത്രം അനുകൂലമായ സാഹചര്യങ്ങളല്ല കിട്ടുന്നത്. സ്തോത്രം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ പോകാറുണ്ട്. സ്തോത്രം. പരസ്യോഗങ്ങൾ നടത്തുന്നു, ഭവന സന്ദർശനം നടത്തുന്നു, ഞാൻ പിടിവിക്കപ്പെടുന്നു. സ്തോത്രം. മൊബൈലിൽ പിടിച്ച് ഞങ്ങള് സ്തോത്രം. യൂട്യൂബിനകത്തൊന്നും വിടുന്നില്ലെങ്കിലും സ്തോത്രം. ദൈവത്തിന്റെ നീതി അതാത് സ്ഥലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ വലിയ ദൈവപ്രവൃത്തിയാണ് ഞങ്ങളുടെ ദേശം ദൈവം ചെയ്യുന്നത്. സ്തോത്രം. അന്ന് കണ്ടിട്ടുള്ളവരും പ്രിയപ്പെട്ടവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സ്തോത്രം. സംരക്ഷിക്കുന്ന നീതി അതൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, തിരുവായി കൊണ്ട് അരളി ചെയ്യുന്ന തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവം. ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും മാറിപ്പോകത്തില്ല. സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. കഴിഞ്ഞ നിമിഷം ഞാൻ അല്പം മുമ്പ് അരിയോട് പറഞ്ഞു, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സെക്കൻഡ് മതി. വിശ്വസിക്കുന്നു. തമ്പരാൻ ഇങ്ങനെ പറഞ്ഞു, ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ 12 കൊടി എടുക്കണം, 12 കൊടി എടുക്കണം, ഒറ്റ കെട്ടിനകത്ത് യഹോവയുടെ സന്നിധി കൊണ്ടുവെക്കാം. സ്തോത്രം. ഇത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വഴി തളുക്കും, പൂക്കും, ഫലം കഴിക്കും. പ്രേക്ഷലോ, ഫലം കഴിക്കും. 12 ഉണങ്ങിയതാണ്, ഒറ്റ കെട്ടിനകത്താണ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞത്, ഞാൻ തിരഞ്ഞെടുത്തവൻ ആരാണെന്ന് ഞാൻ തെളിയിക്കും. ദൈവജനത്തോട് ഞാൻ പറയാം, ആരൊക്കെ എന്തെല്ലാം പ്രതികൂലങ്ങൾ ഒരുക്കിയാലും, ഏത് വെല്ലുവിളികൾ ഒരുക്കിയാലും, സർവശക്തനാണോ എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്ത്, ഉലകത്തിൽ ഒരു ശക്തിക്കും വ്യക്തിയോ. 12 വടി ഒറ്റ കെട്ടിനകത്ത്, 12 ഉണങ്ങിയത് ഇരിക്കുന്നത് യഹോവയുടെ സന്നിധി. സ്തോത്രം. ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ പലപ്പോഴും പ്രവർത്തനം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ണേഷനും ഒക്കെ പോയിട്ട് വന്നിട്ട് മണിക്കൂറുകൾ. സ്തോത്രം. മണിക്കൂറുകൾ. സ്തോത്രം. വിടേക്കാൽ മടക്കി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാറും വചനം ധ്യാനിക്കാറും ഉണ്ട്. സ്തോത്രം. സ്തോത്രം. ഒത്തിരി വചനത്തിന്റെ വെളിപ്പാട് ദൈവം വരാറുണ്ട്. പ്രിയമുള്ളവരെ, പല വേദികളിലും ഞങ്ങളുടെ അനുഭവത്തിന്റെ ആണുങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും, രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് മാത്രമേ പലപ്പോഴും പറയാറുള്ളെങ്കിലും, സ്തോത്രം. അമേരിക്കയിൽ 2014 വന്നപ്പോഴാണ് പാസ്റ്റേഴ്സ്, സമൂഹം, എഴുത്തുകാർ, പാട്ടുകാർ, ആത്മീയോളം അനുഭവമുള്ളവർ എന്ന തിരിപ്പുള്ളതുകൊണ്ട് ഞാൻ പറയുക, എല്ലാവരും ഞങ്ങളെ അറിഞ്ഞത്. പക്ഷെ ആരും അറിയാത്ത നീണ്ട 19 വർഷത്തെ സ്തോത്രം ശക്തമായ കഠിനമായ ശോധനയിലൂടെ, സ്തോത്രം, തീവ്രമായ പരിശോധനയിലൂടെ, സ്തോത്രം, ഒരുപാട് വേദന ജനിക്കുന്ന അനുഭവത്തിലൂടെ അപ്പോഴും അടങ്ങിയിരുന്നില്ല. ഏക ആശ്രയം വേദപുസ്തകമാണ്. വയലുകളുള്ള നടന്ന് ഒരൊറ്റ ദിവസം വീട്ടിൽ വെറുതെ ഇരുന്നിട്ടില്ല, കാലിലിടാൻ ചെരുപ്പില്ല, മാറി കൊടുക്കാൻ ഡ്രസ്സില്ല, കയറി കിടക്കാൻ വീടില്ല, ഇന്ന് ദൈവം തന്നതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പോൾ ചോദിക്കും, ഇന്നലെ വന്നവർക്ക് ഇങ്ങനെ കിട്ടിയല്ലോ, അത് വചനം അറിയാത്തവരങ്ങനെ പറയുന്നത്. കാരണം ദൈവനാമത്തിൽ നീ വീടിനെയോ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെ
വിട്ടാൽ ഈ ലോകത്തിൽ തരാമെന്ന് മനസ്സ് പറഞ്ഞവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ സ്തോത്രം. എത്ര പേര് മനസ്സിലാക്കുന്നു? അങ്ങനെ ഒരു നീണ്ട പീരീഡ് സ്തോത്രം. അടുത്ത വീട്ടിലെ പ്രാവിൽ നിന്ന് വീണ ചക്കക്കുരു പുഴുങ്ങി സ്തോത്രം. പൊടിക്കുഞ്ഞിന് കൊടുക്കുമ്പോൾ അത് ഞങ്ങൾ കഴിച്ചാൽ പിന്നെ സ്തോത്രം അതിന് കൊടുക്കാനില്ല സ്തോത്രം. എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു സ്തോത്രത്തെ കുറിച്ചൊന്നും വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല സ്തോത്രം. എന്നോടൊപ്പം കഷ്ടം സഹിച്ചവരും എന്നോടൊപ്പം വേദന അനുഭവിച്ചവരും ഒക്കെ ഉണ്ട് സ്തോത്രം. ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ കരുണയാ സ്തോത്രം. കല്ലിലിടാൻ ചെരിപ്പില്ല, വിരലുകളൊക്കെ വേടിതനമായി സ്തോത്രം. ഞങ്ങളെ ആക്കിയിരുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ യേശുവിനെ വീഴ്ത്തി സ്തോത്രം. എല്ലാ സഹോദരങ്ങളുടെ നടുവിൽ, ദേശത്തിന്റെ നടുവിൽ തമ്പുരാന്റെ നീതി വെളിപ്പെട്ടു സ്തോത്രം. നാം വിതച്ചാൽ കൊയ്യാൻ ഒരു സമയം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് സ്തോത്രം. ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ചില കാരണങ്ങൾ കൂടി ഞാൻ വിശദീകരിക്കുന്നില്ല സ്തോത്രം. എല്ലാം ദൈവത്തിന്റെ നീതിയായിരുന്നു സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ നടന്നലഞ്ഞ് സ്തോത്രം. നമ്മളെ സ്പെഷ്യലിസ്റ്റുകളായിട്ടല്ല, ദൈവത്തിന്റെ ടൈം ആയതുകൊണ്ട് അനേക രോഗികളെ ദൈവം സൗഖ്യമാക്കി, അനേക മദ്യപാന്മാരുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു സ്തോത്രം. ഹല്ലേലൂയ. ദേശത്തെ ഭീതി ജനിപ്പിക്കത്തക്ക രീതിയിൽ സ്തോത്രം. ദേശവ്യാപകമായി വെല്ലുവിളിയോടെ നിന്ന സ്തോത്രം. അധാർമ്മിയുടെ അനുഭവത്തിൽ കൂടെ പോയ ചില യുവാക്കൾ രക്ഷിക്കപ്പെട്ടു ദൈവകൃപയിലായി സ്തോത്രം. ഇന്ന് മുസ്ലിങ്ങൾ ഉൾപ്പെടെ, ഇത് അവരും കേൾക്കുന്നത് കൊണ്ടാ, അങ്ങനറിയാം സാറിനറിയാം പ്രീശലോ അല്ലെങ്കിൽ അവരെല്ലാം കേൾക്കുന്നത് കൊണ്ടാ അനേകം മുസ്ലിം സഹോദര ഹൈന്ദവ സഹോദരങ്ങള് സാമുദായിക അനുഭവത്തിൽ വന്നവർ ഒന്നിച്ച് ദൈവത്തെ ഞങ്ങൾ ഏക ഹൃദയത്തോട് ഒന്നിച്ച് സ്വന്തം ദേശത്ത് ആരാധിക്കുന്നു സ്തോത്രം. ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ കരുതലാ. എല്ലാ ദൈവത്തിന്റെ ദാനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മത്സരികളുടെ കണ്ണിന്റെ നടുവിൽ ഞാൻ നിന്നെ ഒരു അടയാളമാക്കി വരും സ്തോത്രം. വൃക്ഷങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ പഠിച്ചപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ വായിച്ചത്, ഒരു ബദാം വൃക്ഷം പൂത്ത് ഫലം കായ്ക്കണമെങ്കിൽ 12 വർഷം എടുക്കും. പക്ഷെ തമ്പുരാൻ ഇവിടെ പറയുന്നു 12 വർഷം ഇല്ല, വെറും 12 മണിക്കൂറേ ഉള്ളൂ. 12 മണിക്കൂറുകൾ ഒറ്റ രാത്രി സ്തോത്രം. തളിർക്കും പൂക്കും ഫലം കായ്ക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ വഴി നോക്കിക്കേ, മണ്ണുമായിട്ട് ഇതിന് ബന്ധമില്ല, വെള്ളത്തിന്റെ ഗന്ധം പോലും ഇതിനില്ല സ്തോത്രം. മണ്ണുമായിട്ടുള്ള ബന്ധവുമില്ല, വെള്ളത്തിന്റെ ഗന്ധവും ഇല്ല സ്തോത്രം. പക്ഷെ ഇരിക്കുന്നത് യഹോവയുടെ സന്നിധിയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, തളിർപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇതിൽ നിന്നൊരു ഫലം അനുഭവിക്കുന്ന തലമുറകളെ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ശാരീരിക മണ്ഡലത്തിലായാലും തലമുറകളോടുള്ള ബന്ധത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണെങ്കിലും ഇന്ന് രാത്രി ഉറപ്പോടെ ഞാൻ പറയാം, എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത്, ഇന്ന് തമ്പുരാൻ നീതിയോടെ ഞങ്ങളുടെ സ്വജനത്തിന്റെ നടുവിൽ, ദേശത്തിന്റെ നടുവിൽ, സ്വന്തക്കാരുടെ നടുവിൽ, പ്രിയപ്പെട്ടവരുടെ നടുവിൽ നിർത്തിയത് കൊണ്ട് പറയുകയോ ഞാൻ തുറന്നു പറയാം, ഇതെടുത്ത് ഒരുത്തരെ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല, ദൈവം അനുവദിക്കത്തില്ല സ്തോത്രം. പക്ഷെ ദൈവിക പ്രോഗ്രാമിലേക്ക് ദൈവം നമ്മളെ തിരിച്ചുവിടുമ്പോൾ സ്തോത്രം, ശ്രദ്ധിക്കണം, ദൈവിക റൂട്ടിലേക്ക് ദൈവം നമ്മളെ തിരിച്ചുവിടുമ്പോൾ സ്തോത്രം, നമ്മൾ ചിലതൊക്കെ അനുഭവിക്കേണ്ടി വരും പ്രീശലോ. ചിലതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും, വരവുകൾ സ്തോത്രം. ഹനാട് ചോദിച്ച ഹന പറയും, ഉത്തമനായ ഒരു ഭർത്താവ് ഉണ്ട് ഏൽക്കാന സ്തോത്രം. 10 പുത്രന്മാരെ കൂടെ ഉത്തമന ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ യഹോവയുടെ ഗർഭത്തെ സ്തോത്രം, ദൈവം അടച്ചാൽ തുറക്കാൻ ആർക്കും സാധ്യമല്ല. അടുത്ത ദൂരം ഞാൻ പറയാം സ്തോത്രം, ദൈവം തുറന്നാൽ ഒരൊറ്റ ഒരുത്തനും അത് അടയ്ക്കാൻ പറ്റില്ല. വിശ്വസിക്കുന്നു സ്തോത്രം. ചെല്ലു പറയാറുണ്ട്, ദൈവം നിന്റെ മുമ്പിൽ തുറന്ന വഴി ശത്രു അടച്ചെന്ന്. ഒരിക്കലുമില്ല സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 3:8 പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കണം, സ്വർഗം ഒരു വഴി തുറന്നാൽ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അപ്പോൾ യഹോവയുടെ ഗർഭത്തെ പറഞ്ഞത് അടച്ചു സ്തോത്രം. ഏൽക്കാനയ്ക്ക് തുറക്കാൻ പറ്റില്ല സ്തോത്രം. അല്ലേ ലൂയ. ഏലിയുടെ ആശ്വാസം, ഏൽക്കാനയുടെ ആശ്വാസം, ഇതൊന്നും ഒരു വിഷയമല്ല. അവൾ ദൈവസനിച്ചതും നിങ്ങൾ അവളുടെ ആ അനുഭവം നോക്കി, മക്കളുള്ള എനിക്കൊരു മോനുണ്ട്, മക്കളുള്ള നമുക്ക് മക്കളില്ലാത്തവരുടെ വേദന അറിയില്ല. പ്രശ്നോ സ്തോത്രം. പലരും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെടാത്തവരുടെ വേദന അറിയത്തില്ല. നഷ്ടപ്പെട്ട സ്തോത്രം, നഷ്ടപ്പെടാത്തവർക്ക് നഷ്ടപ്പെട്ടവരുടെ വേദന അറിയത്തില്ല.
അറിയില്ല. സ്തോത്രം. ആ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളൊന്ന് പോകണം. പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാ, കരീത് പ്രസംഗിക്കാൻ എളുപ്പമാ, പത്മോസ് പ്രസംഗിക്കാൻ എളുപ്പമാ. പത്മോസിന്റെ ആ ഏകാന്തതയിൽ കൂടെ പോകുമ്പോഴും കരീതിന്റെ അനുഭവം ജീവിതത്തിൽ വരുമ്പോഴും അവിടെ നിൽക്കുന്നതിന്റെ പേരാ ദൈവകൃപയെന്ന്. അവൾക്കറിയാം ആർക്കും കഴിയത്തില്ല അവൾ ആലയത്തിലേക്ക് നിന്ന് തമ്പുരാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ അന്നയ്ക്ക് വേണ്ടത് ഒരു കുഞ്ഞിനെയാണ്. മച്ചി എന്ന പേര് മാറാൻ, നിന്ന മാറാൻ അവൾക്ക് വേണ്ടത് ഒരു കുഞ്ഞിനെയാണ്. സ്തോത്രം. ശ്രീശലോ, അവർക്കറിയാം അടച്ചവന് മാത്രമേ തുറക്കാൻ കഴിയൂ. സ്തോത്രം. അയാൾക്കുള്ള എൽക്കാനയുടെ ആശ്വാസം ഒന്നുമല്ല അവരുടെ വിഷയം. ആലയത്തിൽ ചെന്ന് തമ്പുരാനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. സ്തോത്രം. സഹോദരങ്ങളെ, ദൈവിക പ്രോഗ്രാമിലേക്ക് അവൻ എന്നെയും നിങ്ങളെ തിരിച്ചുവിടുമ്പോ ചിലതിനൊക്കെ നമ്മൾ വില കൊടുക്കേണ്ടി വരും. ക്രിസ്തീയ ജീവിതം പട്ടുപാത്തയല്ല, പരീക്ഷകളുണ്ട്. പക്ഷെ ഗുരുദേവനത്തിൽ പറയുന്ന പരീക്ഷയോടുകൂടെ പോക്കുവഴി തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പരീക്ഷകളില്ലാത്ത നല്ല ക്രിസ്തീയ ജീവിതം. തുറന്നു കിടക്കുന്ന ഒരു വയലല്ല കെട്ടി അടയ്ക്കപ്പെട്ട മുന്തിരിത്തോട്ടമാ. ഈ പരീക്ഷ കുഞ്ഞുങ്ങളെ സ്കൂളിലെ പരീക്ഷ പോലെ സ്റ്റഡി ലീവിന്റെ ടേബിളിൽ ഒന്നുമില്ല, ഏത് സമയത്തും പ്രതീക്ഷിക്കാം. സ്തോത്രം. പക്ഷെ ഇതിനെ അതിജീവിക്കുന്ന ഒരു ദൈവശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ. പരീക്ഷ സഹിക്കുന്ന പരീക്ഷ എന്തിനാ? കൊള്ളാകുന്നവനായി തെളിയാ. സ്തോത്രം. കൊള്ളാകുന്നവനായി തെളിയാ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, എന്തിനാ? നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാൻ. സ്തോത്രം. അപ്പൊ ഉള്ളിൽ പറയണമെങ്കിൽ ചില ശോധനയിൽ കൂടെ കടന്നു പോകണം, ചില വേദനയിൽ കൂടെ കടന്നു പോകണം. സ്തോത്രം. ഹന്നായുടെ വിഷയം ഇപ്പോൾ വീട്ടിൽ പെരിനാ നിന്നിക്കുന്നു. സ്തോത്രം. ആലയത്തിൽ വന്നപ്പോൾ മനസ്സറിയാത്ത കാര്യത്തിന് വില ചൂണ്ടി അവൾ വിരിയെഴുതപ്പെടുകയാണ്. സ്തോത്രം. എന്താ മുഖത്ത് നോക്കി പറഞ്ഞേ, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ. ഇപ്പൊ നോക്കണമേ, മനസ്സറിയാത്ത കാര്യത്തിന് വില ചൂണ്ടി വിരി എഴുതപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴും സ്തോത്രം പ്രതികൂലങ്ങൾ അനുഭവിക്കാൻ അന്നയ്ക്ക് ഇപ്പോൾ വേണ്ടത് നിന്ന മാറാൻ, മച്ചി എന്ന പേര് മാറാൻ ഒരു കൊച്ചിനെയാണ് വേണ്ടത്. പക്ഷെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം, അവളിൽ നിന്നൊരു പ്രവാചകം പുറത്തു വരണം. വിളക്ക് കെട്ടിടത്ത്, ദർശനം വാങ്ങിയിടത്ത്, വെളിപ്പാടില്ലാത്തടത്ത്, മര്യാദ കെട്ട് നടക്കുന്ന ജനത്തിന്റെ നടുവിൽ നിന്നിലൂടെ ഒരു പ്രവാചകൻ പുറത്തു വരണമെങ്കിൽ, നിന്നിലൂടെ ഒരു പ്രവാചകം പുറത്തു വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ പുറത്തു വരണമെങ്കിൽ, ഒരു ന്യായാധിപൻ പുറത്തു വരണമെങ്കിൽ, മനസ്സറിയാത്ത കാര്യത്തിൽ വിരൽ ചൂണ്ടി വിരി എഴുതപ്പെടുമ്പോൾ ഒറ്റപ്പെടലും നിന്ദകളും ആക്ഷേപങ്ങളും അനുഭവിക്കുമ്പോൾ അതിന്റെ നടുവിലും നമുക്ക് മുമ്പേ ഇതിനെ സഹിച്ച ക്രിസ്തുവിനെ നമുക്ക് വെള്ളത്തിന്റെ ഗന്ധം പോലും ഇല്ല. സ്തോത്രം. പൂക്കാനും തണുക്കാനും ഒരു ചാൻസും ഇല്ല. സ്തോത്രം. പക്ഷെ തമ്പുരാൻ പറയുന്നു, സ്തോത്രം, ഒറ്റ രാത്രി കൊണ്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സെക്കൻഡ് മതിഷണം. ഒറ്റ നിമിഷം മതി തമ്പുരാൻ പ്രവർത്തിക്കാൻ, ഒരു സെക്കൻഡ് മതി. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളോട് ദൈവം ഞങ്ങളെ നയിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഒറ്റ നിമിഷം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ, സ്തോത്രം, ഇത് യൂട്യൂബിൽ വരുന്നതായതുകൊണ്ട് എല്ലാവരും കേൾക്കുന്നതായതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. 2 ബ്രസ്റ്റിനും 12 mm വലുപ്പമുള്ള മുഴയായി. സ്തോത്രം. ലോകത്തിലെ വൈദ്യന്മാർ വിധി എഴുതി. സ്തോത്രം. അവര് അഹിന്ദു മാർഗത്തിലുള്ള പ്രിയപ്പെട്ടവരാണ്. സ്തോത്രം. ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ളവർക്ക് സ്വന്തമായി. എന്നാൽ 12 mm വലുപ്പമുള്ള മുഴ 2 ബ്രസ്റ്റിനും. സ്തോത്രം. ആ സഹോദരി പഞ്ചായത്ത് മെമ്പറ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. സ്തോത്രം. ദൈവനീതിക്ക് വേണ്ടി നിന്നു. സ്തോത്രം. സമർപ്പിച്ചു. സ്തോത്രം. അടുത്ത ടെസ്റ്റിന് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് പിറകില്ല ചെന്നപ്പോൾ സ്തോത്രം, ആ റിസൾട്ടും ഇപ്പോഴത്തെ റിസൾട്ടും കൂടെ ഡോക്ടർ വെച്ച് നോക്കിയിട്ട് ചോദിച്ചു, സൂര്യാദേവി എന്ത് സംഭവിച്ചു? അവരോട് ഒന്നും സംഭവിച്ചില്ല, യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചു. ശേഷനോ ആ പഞ്ചായത്തിൽ അനേക രോഗികളെ ഇങ്ങനെ കിടക്കുന്നവരുടെ അടുക്കൽ പോയിട്ട് സ്തോത്രം ഞങ്ങളെ പിടിച്ചോണ്ട് പോകും. നമ്മളാരും സ്പെഷ്യലിസ്റ്റുകളായിട്ടല്ല, ദൈവത്തിന് ഒരു ദേശത്തോട്, ഒരു കുടുംബത്തോട്, ഒരു വ്യക്തിയോട് ദൈവത്തിന് കനിവ് തോന്നണമെങ്കിൽ ആരെ റെക്കമെന്റ് തമ്പുരാനും വേണ്ട. അവനെ നേടണമെങ്കിൽ ഏത് മുഖാന്തരത്തോടെ തമ്പുരാൻ കൊണ്ടുവരും. അപ്പൊ നോക്കണമേ, സാഹചര്യം നോക്കിയ തളർപ്പ് ഉണ്ടാകത്തില്ല. തലമുറകളെ നോക്കി, കുടുംബത്തെ നോക്കി, സ്വന്തം നമ്മുടെ ഭാവിയെ നോക്കി, ജീവിതത്തെ നോക്കി, ശുശ്രൂഷകളെ നോക്കി ഒരു തളർപ്പ് ഉണ്ടാകത്തില്ലെന്ന് ശത്രു പറയുമ്പോൾ അല്ലേ ഒരു ഫലം ഉണ്ടാകത്തില്ല ഇനി മുന്നോട്ട്.
എന്ന് ശത്രു വിധി എഴുതുമ്പോൾ സാഹചര്യങ്ങളെ നോക്കി വിധി എഴുതിയത് സർവശക്തനായ ദൈവം പറയുന്നു മത്സരികളുടെ കണ്ണിന്റെ നടുവിൽ അടയാളമായി അഹരോന്റെ വഴി നടക്കുമെങ്കിൽ ഇവരെ അത് വിശ്വസിക്കാൻ എത്ര പേര് തയ്യാറാകും. സാഹചര്യം നോക്കിയാൽ മണ്ണുമായിട്ടുള്ള ബന്ധം അതിനില്ല, വെള്ളത്തിന്റെ ഗന്ധമില്ല. പക്ഷെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ അഭിഷിക്തം വിളിച്ചു യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. കുടുംബക്കാരെ നോക്കാതെ, ചാർച്ചക്കാരെ നോക്കാതെ, സ്വജനത്തെ നോക്കാതെ, കുടുംബയോഗത്തിന് കൂട്ടത്തിലല്ലോന്നൊന്നും ഓർക്കാതെ, സ്തോത്രം, ഈ വീട് കിട്ടത്തില്ലല്ലോ, വേറെ കിട്ടത്തില്ലല്ലോ, സ്വതം എല്ലാം ഒരു സക്കല് കൂടെ നഷ്ടപ്പെടും, ഇതൊന്നും ഓർക്കാതെ ഒരു ഗോത്രം മാറി നിന്നു. ആ ഗോത്രത്തിന്റെ പേരാ ലേവി. സ്വന്തക്കാരെ നോക്കിയില്ല, ഞാൻ യഹോവയുടെ പക്ഷത്തുള്ളവനെന്ന് പറഞ്ഞു. അവൻ അന്ന് മാറി മനസ്സിലാകുന്ന വരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ നിർണായക നിമിഷമായി ഇപ്പൊ തമ്പുരാൻ പറയുക, ആ മാറി നിന്ന ഗോത്രം ഉണ്ടല്ലോ ലേവി ഗോത്രം, ആ ലേവി ഗോത്രത്തിന്റെ വഴി ആഹരോന്റെ പേരെഴുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ഒരു ഭക്തൻ വെല്ലുവിളികളുടെ നടുവിൽ വീറോടെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതാരുമായിക്കൊള്ളട്ടെ. യഹോവ ഭക്തനായി ചെറിയവനെയും വലിയവനെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവം ക്രിസ്തുവിന് വേണ്ടി വേർതിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ സ്വജനത്തെ നോക്കാതെ മാറി ലേവി നിന്നപ്പോൾ ഇന്ന് ഈ നിർണായക നിമിഷമായിട്ട് തമ്പുരാൻ പറയാം ലേവി ഗോത്രത്തിന്റെ വഴിയിൽ അഹരോന്റെ പേരെഴുതിക്കും. സ്തോത്രം. അല്ലേ, ഒറ്റ രാത്രി കൊണ്ട് തളിർക്കത്തിൽ എന്ന് പറഞ്ഞവരുടെ നടുവിൽ, പൂക്കത്തിൽ എന്ന് പറഞ്ഞവരുടെ നടുവിൽ, ഇതിൽ നിന്നൊരു ഫലം ഇനി അനുഭവിക്കത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണ്? സ്തോത്രം. തലമുറകളെ നോക്കി, അവരുടെ വിദ്യാഭ്യാസത്തെ നോക്കി, അവരുടെ ഭാവിയെ നോക്കി, ശിശുഷ തലങ്ങളെ നോക്കി, ശാരീരിക അനുഭവങ്ങളെ നോക്കി, ഒരു തളിർപ്പ് ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന വ്യക്തിത്വങ്ങളുടെ നടുവിൽ ചങ്കുറപ്പോടെ വിളിച്ചു പറ 12 വർഷം വേണ്ട, ഒത്തിരി മണിക്കൂർ വേണ്ട, ഒറ്റ രാത്രി കൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സർവശക്തി ഏരിയ വന്നു മോശം
പ്രവാചകനെന്ന് യോഹന്നാൻ സ്നാപകനെന്ന് പുരാതന പ്രവാചകൻ ഒരു എന്ന് പറഞ്ഞോട്ട്. പക്ഷെ നിനക്ക് എന്നെ കുറിച്ച് എന്നാ പറയാനുള്ള വ്യക്തിപരമായ ആ ദൈവം ചോദിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ നമ്മുടെ കൂടെ എല്ലാരും കാണും, സപ്പോർട്ട് ചെയ്യാം. കോളേജിൽ സ്കൂളിലും ഒക്കെ പഠിച്ചവരും നമ്മൾ, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. പക്ഷെ പരീക്ഷ വന്നപ്പോ ഇവിടെ പരീക്ഷ വന്നപ്പോ എന്ത് ചെയ്തു, ഒറ്റക്കൊറ്റയ്ക്കാക്കി. അന്നേരം അതുവരെ തോളെ കഴിയുമെന്നൊന്നും കാണില്ല. സ്തോത്രം. പ്രഷറോ? സ്തോത്രം. ശ്രദ്ധിക്കണമേ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത്, നീ ഭൂമിയിൽ അഴിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഏറ്റുപറയുന്നവനൊരു അധികാരം ലഭിക്കും. സ്തോത്രം. ഏറ്റുപറയുന്ന ദൈവം ഒരു അധികാരം കൈമാറി വേഗത്തിൽ മുന്നോട്ട് പോവുക. സ്തോത്രം. എന്നിട്ട് പറയാം, നീ പത്രോസ് ആകുന്നു, ഈ പാറമേ ഞാൻ സഭ പണിയുന്നത് കർത്താവ്. ഫിഷറോ? ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ക്ഷയിക്കത്തില്ല. സ്തോത്രം. ഫിഷറോ പത്രോസിനെ നോക്കി അവൻ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ക്ഷയിക്കില്ല. സ്തോത്രം. സഭയെ മുന്നോട്ട് പോകുന്നുണ്ട്, വേഗത്തിൽ ഞാൻ വരട്ടെ. സ്തോത്രം. അധികാരം കൈമാറി, ഈ പാറമേ ഞാൻ എന്റെ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12:1 വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. 1 ഒന്ന് വായിച്ചാട്ട്. നന്നായി അറിയാവുന്നോണ്ട് വിശദീകരിക്കുന്നില്ല. ആ ഫസ്റ്റ് വാക്യം വായിച്ചിട്ട്, ആ കാലത്ത് ചിലർക്ക് മാത്രം, സഭയിൽ എല്ലാവർക്കും വിഷയങ്ങളൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു, സഭയിൽ ആർക്കാ വിഷയമുള്ളത്? ചിലർക്ക് മാത്രമേ ഉള്ളു പ്രശ്നം. എല്ലാവർക്കും വിഷയം ഇല്ല പ്രിയമുള്ളത്. സ്തോത്രം. ചിലർക്ക് മാത്രമേ ഉള്ളു വിഷയം. സ്തോത്രം. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവമേ ഞാൻ ദൈവത്തോട് ഒരു കാലത്ത് ചോദിച്ചാൽ, കർത്താവേ ആർക്കുമില്ലാത്ത ഈ കഷ്ടത, ആർക്കുമില്ലാത്ത ഈ വേദന, ആർക്കും അനുഭവിക്കാത്ത ഈ വെല്ലുവിളി. ഫ്രിസോ. സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനാ മുറി സ്വർഗം ഇറങ്ങി വന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ്. സ്തോത്രം. ലേലിയ, എന്നോട് സഹകരിച്ചവരും എന്റെ പ്രിയപ്പെട്ടവരും ഒക്കെ ഇതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം, എനിക്ക് അവരുടെ മുമ്പിൽ ദിവസങ്ങൾ സ്തോത്രം അങ്ങനെ ഒരു ധൈര്യം ദൈവം തരുന്നത് ദൈവത്തിന്റെ ഒരു കൃപയാണ്. എല്ലാത്തിനും സാക്ഷികളായ പ്രിയപ്പെട്ടവര് പോയ സ്ഥലങ്ങളിലെല്ലാം തമ്പുരാൻ കൂട്ടത്തിൽ നിർത്തി. അത് തമ്പുരാന്റെ ഒരു കരുണയാണ്. സ്തോത്രം. സ്തോത്രം. അത് ദൈവത്തിന്റെ ഒരു നീതിയാണ്. നമ്മളെ സഭയിൽ എല്ലാവർക്കും ഉള്ള വിഷയം, ചിലർക്ക് മാത്രമേ ഉള്ള വിഷയം. സ്തോത്രം. ഒരു വിഷയവും ഞങ്ങൾക്ക് ഇല്ലെന്ന് പറയുന്നവർക്ക് എന്തോ കുഴപ്പമുണ്ട്. സ്തോത്രം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സ്തോത്രം. എല്ലാവർക്കും ഇല്ലാത്ത പ്രശ്നം നമുക്കുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. യേശു ഗദരദേശത്തേക്ക് പോയി ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കാം. യേശു പടകിൽ കയറി, മറ്റു ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. കാറ്റും കോളും പ്രതികൂലങ്ങളും വന്നപ്പോ നിലവിളി കേട്ടപ്പോ ഏത് പടകിലാണ്? മറ്റു പടകിൽ, ചെറുപടകൾക്ക് ഒരു വിഷയവും ഇല്ലായിരുന്നു. കാരണം ഈ മറഞ്ഞു നിന്ന് പൊരുതുന്ന ഈ അന്ധകാരത്തിന്റെ ശക്തി ആ കാറ്റിനറിയാം. ഈ പടക അക്കരെ ചെന്നാൽ അവൾ ഒരുത്തൻ രക്ഷപ്പെടും. ഒരുത്തൻ രക്ഷപ്പെട്ടാൽ ദെക്കപ്പൊലി അർത്ഥം 10 അവൻ ഒറ്റ ഒരുത്തൻ സുവിശേഷീകരിക്കും. സ്തോത്രം. ഇത് ശത്രുവിനെ അറിയാമായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ വാഗ്ദത്തമുള്ളവനാ വെല്ലുവിളിയുള്ളത്. ഞാൻ എന്റെ പ്രസംഗത്തിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ അഹരോൻ ജനിക്കുമ്പോൾ ഉണ്ടാകാത്ത പ്രതികൂലം, മിരിയാൻ ജനിക്കുമ്പോൾ ഉണ്ടാകാത്ത പ്രതികൂലം, വാഗ്ദത്തമുള്ള മോശയുടെ ജനത്തിൽ വെളിപ്പെട്ടു. അമ്മയുടെ ഉദരത്തിൽ ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നതിന് മുമ്പ് സൂതികർമ്മിണികളെ വിട്ട് ഞെക്കിക്കൊല്ലാൻ നോക്കി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ മുക്കിക്കൊല്ലാൻ നോക്കി. നോക്കണമേ, വാഗ്ദത്തമുള്ളവനോട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാഗ്ദത്തമുള്ളവന് വെല്ലുവിളിയുണ്ട്. ജോസഫിന് ചോദിച്ച സഹോദരന്മാർ താർക്കുമില്ലാത്ത പ്രശ്നം. ഫ്രീശലോ? സ്തോത്രം. വാഗ്ദത്തമുള്ളവരോട് ചോദിയില്ലേ? സ്തോത്രം. മോശയോട് ചോദിയില്ലേ? അബ്രഹാമിനോട് ചോദിയില്ലേ? സ്തോത്രം. ഓരോ വ്യക്തികളോട് ചോദിയില്ലേ? മോശമുടി ചോദിച്ചപ്പോ കൂടെ നിന്നവര് പോലും എന്തിനാണ് സ്വന്തം പെങ്ങള് പോലും. സ്തോത്രം. പക്ഷെ തമ്പുരാനൊന്ന് തൊട്ടു.
ഭൂമിയിലുള്ള ഒറ്റ ബ്യൂട്ടി പാർലറിലും പോയാലും മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്തോത്രം തമ്പുരാൻ മിരിയാമിനോട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. സ്തോത്രം മനസ്സിൽ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ശ്രദ്ധിക്കണം, ആർക്കുമില്ലാത്ത പ്രശ്നം. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നപ്പോൾ ഈ യഹൂദന്മാർക്ക് പ്രസാദമായതിനാൽ ഇപ്പൊ ആരെ പിടിച്ചു? ആരെ പിടിച്ചേ? സ്തോത്രം, നമ്മൾ മുമ്പ് വായിച്ചു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളിലെ ക്ഷയിക്കത്തില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിപ്പെടും. അധികാരത്തിന്റെ താക്കോൽ ദൈവം കൈമാറിയവൻ. സ്തോത്രം, തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കേണ്ടവൻ, ദൈവത്തിന് വേണ്ടി ചില അസാധാരണ ദൈവ പ്രവർത്തികളിൽ കൂടെ പോകേണ്ടവൻ. ഇപ്പോൾ അവനെയാണ് ശത്രു പിടിച്ചത്. ഇപ്പൊ വാഗ്ദത്തം ഉള്ളവനെ മനസ്സിലാക്കിക്കോ. സ്തോത്രം, അല്ലേ, വെല്ലുവിളികൾ ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാ പ്രിയപ്പെട്ടവർ. സ്തോത്രം. പിന്നെ സാറിന്റെ സ്നേഹിതനായ എന്റെ അധ്യാപകൻ, സ്തോത്രം സാറ, സ്തോത്രം. ശ്രദ്ധിക്കണം, ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഉള്ളം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്റെ അപ്പച്ചൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, മോനെ മടങ്ങിയ മുഴങ്കാലും നിറഞ്ഞ കണ്ണും തകർന്ന ഹൃദയം മലർന്ന കൈകളും നിന്റെ ജീവിതത്തിലുണ്ടോ? ഉലകത്തിൽ ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയും. ഞാൻ അമ്മ വിശ്വാസ ജീവിതത്തിൽ പിച്ച വെച്ചിട്ട് എന്റെ ഹൃദയമാകുന്ന മാംസം പറയും ഞാൻ അഴത്തി എഴുതിയ ഒരു കാര്യമാണ്. സ്തോത്രം, തകർന്ന ഹൃദയം നിറഞ്ഞ കണ്ണ്, സ്തോത്രം, അല്ലെ, മടങ്ങിയ മുഴങ്കാലും മലർന്ന കൈകൾ. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, എത്ര വലിയ ശുശ്രൂഷക്കാരാണെങ്കിലും ഏതെല്ലാം കഴിവുകളുണ്ടെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കാം. ഒരു ശക്തിക്ക് വിശ്വസിക്കണം പ്രിയമുള്ളവരെ. ദൈവം ഞങ്ങളെയൊക്കെ നടത്തുന്ന വിധങ്ങൾ ഭയങ്കരമാണ്. അതുകൊണ്ട് ആ ധൈര്യത്തോടെ എല്ലാവരും വിരുന്നപ്പോൾ തന്നെ പറഞ്ഞത്, സ്തോത്രം, ദൈവത്തിന്റെ നീതിയാണൊക്കെ, ദൈവത്തിന്റെ കരുണയാണൊക്കെ. ഞങ്ങൾ കാലത്ത് ഇവിടെ വരാൻ ഒരു യോഗ്യത ഇല്ല. ഞങ്ങളുടെ അപ്പനും പേരപ്പനും കൊച്ചപ്പനും ഒന്നും ഇവിടില്ല. സ്തോത്രം. ഇറങ്ങി തിരിച്ചപ്പോ വീട്ടുകാരും പ്രിയപ്പെട്ടവരൊക്കെ പുറന്തള്ളിയിട്ട് ചോദിച്ചു, അന്ന് മാപ്പിളമാരെ തമ്മിൽ സംബന്ധിച്ചു, മാപ്പിളമാര് അമേരിക്ക കൊണ്ടുപോകുന്നു പറഞ്ഞാണോന്ന്. സ്തോത്രം. അതിനല്ല ഇറങ്ങിയത്, ഒരിക്കലുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഓർത്തേക്കായി ഉപസിച്ചതും കരഞ്ഞതും ഒന്നും കുതിരപ്പുറത്ത് കയറാനല്ല, പക്ഷെ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. സ്തോത്രം. സ്വർഗത്തിൽ പോകാമെന്നും പറഞ്ഞല്ല അന്ന് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് പിച്ച വെച്ചത്, എന്റെ പാപത്തിന് വേണ്ടി അവൻ തകർക്കപ്പെട്ടു. സ്തോത്രം. ഫിസറോ, ഞാൻ ഇതുകൊണ്ട് പറയാറുണ്ട്, എപ്പോഴും യേശുവിനോടുള്ളത് ഒരു വെറും ഒരു സ്നേഹമായി മാറും, ഒരു പ്രേമമായി മാറണം അത്. ഫിസറോ, ആ പ്രേമം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒരപ്പനും ഒരമ്മയ്ക്കും ഒരു വീട്ടുകാർക്കും ആർക്കും നമ്മളെ തടുക്കാൻ പറ്റത്തില്ല. ആഴമാ ഒരു പ്രേമം. സ്തോത്രം. യേശുവിനോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഇപ്പോൾ വാഗ്ദത്തമുള്ളവനെ പിടിച്ചു. സ്തോത്രം. ദൈവം കണ്ടവനെ പിടിച്ചു. അധികാരത്തിന് താക്കോൽ സ്വർഗം കൈമാറിയവനെ പിടിച്ചു. സ്തോത്രം. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, അത് യഹൂദന്മാർക്ക് പ്രസാദമായി കണ്ടപ്പോൾ ഇപ്പൊ പത്രോസിനെ പിടിച്ചു. എന്നിട്ട് അകത്തെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് നന്നായ ചേവകരുള്ള നാല് കൂട്ടം, അർത്ഥാൽ 16 പേർ, ഇവരുടെ നടുവിൽ രണ്ട് പടയാളികളുടെ മധ്യത്തിൽ, സ്തോത്രം, ബന്ധിക്കപ്പെടവനായി അവരെ ഇട്ടു. ഈ സമയത്ത് സഭ ശ്രദ്ധയോടെ, സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഞങ്ങളുടെയൊക്കെ നിലനിൽപ്പ് തന്നെയാണ്. സ്തോത്രം. മുട്ടൊക്കെ വണ്ണു പോലെ ആകുന്നിടം വരെ മുഴങ്ങാൻ മുടക്കി തമ്പുരാനോട് കരയും, പാവോല് വിടാതെ കമണ്ണു വീണ് മണിക്കൂറുകൾ കരയും. സ്തോത്രം.
തമ്പുരാന്റെ നീതി അഭിയമുള്ള ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ട്. സ്തോത്രം, ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, സ്തോത്രം. നോക്കിക്കേ, ഒരു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. നിങ്ങൾ നോക്കിയേ, ഒരു വശത്ത് പ്രാർത്ഥിക്കുന്ന സഭ മറു സൈഡിൽ നാളെ ജനത്തിന്റെ മുമ്പിൽ നിർത്തിക്കൊല്ലും നശിപ്പിക്കുന്ന ശത്രു. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന സഭ നശിപ്പിക്കുന്ന ശത്രു, ഇതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി നശിപ്പിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തിയ ദൈവത്തെ ശ്രദ്ധിച്ചോ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് പ്രാർത്ഥനയുടെ നടുവിൽ. സ്തോത്രം. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൂതൻ ഇറങ്ങേണ്ടി വരുന്നു. പ്രാർത്ഥിച്ച സഭയുടെ നടുവിലല്ല ദൂതൻ ഇറങ്ങി, ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി. എന്റെ പിന്നാലെ വരിക, അരയ്ക്ക് സത്യം കെട്ടി സുവിശേഷത്തിന് ചെരുപ്പും വിട്ട് വിശുദ്ധിയുടെ ക്രിസ്തുവാകുന്ന വസ്ത്രം ധരിച്ച് എന്റെ പിന്നാലെ വരിക. അങ്ങനെ പോയാൽ ഏത് തുറക്കാത്ത വാതിലും മുന്നിൽ തുറക്കും. സ്തോത്രം. ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ, പട്ടണത്തിന് മുമ്പിലുള്ള ഇരുമ്പ് വാതിൽ സ്വതമേ തുറന്നു. ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. സത്യത്തിന്റെ സാക്ഷിയായി സുവിശേഷന്റെ വക്താവായി വിശ്വസ്തതയോടെ നിന്നാൽ ഏത് വലിയ വാതിലുകളെ തുറക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെ നാം പിൻപറ്റിയിരിക്കുന്നു. പ്രാർത്ഥിച്ച സഭ വിസ്മയിക്കുന്ന കളിയിൽ പത്രോസിനെ പുറത്തു കൊണ്ടുപോയി. സ്തോത്രം. ദൂതൻ അടങ്ങിയിരുന്നില്ല, ദൂതൻ അടങ്ങിയിരുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വാഗ്ദത്തമുള്ളവനെ ആര് തകർത്താൻ നോക്കില്ല, സ്വർഗം അടങ്ങിയിരുന്നില്ല. സ്തോത്രം. നിങ്ങൾ അത്ര പേര് വിശ്വസിക്കുന്നില്ല. അതേ വാളുകൊണ്ട് വാഗ്ദത്തമുള്ളവനെ വെട്ടിക്കളഞ്ഞു എന്ന് പറയുന്ന ഒരു അടുക്കളയിൽ വന്നു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദൂതം നേരെ വന്നു. പത്രോസിന്റെ വിലാപ്പുറത്ത് തലോടി എഴുന്നേൽപ്പിച്ച അതേ കാലം ഹെരോദാവിനോട് ഒറ്റ അടി കൊടുത്തു. ശ്രേഷ്ഠനോട് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. സ്തോത്രം. പത്രോസിനെ കാരാഗ്രഹത്തിൽ തലോടി അതേ കാലം ആര് ഒതുക്കി വെച്ചോ, ആര് തകർക്കാൻ നോക്കിയോ, ആര് നശിപ്പിക്കാൻ നോക്കിയോ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഏകദിവസം ചുമ്മാ വേണ്ടി വെച്ചിരിക്കുകയല്ല. ദൈവം കണ്ടതിനെ, വാഗ്ദത്തമുള്ളതിനെ, തമ്പുരാന് പ്രയോജനപ്പെടേണ്ടതിനെ, ശുശ്രൂഷയുള്ളതിനെ, വളർച്ചയുള്ളതിനെ ആര് തകർക്കാൻ നോക്കിയാലോ? ഒരു മാനുഷിക ശക്തിയല്ലോ. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ ഭയപ്പെടേണ്ടോ, നിന്നെ വിളിച്ച ദൈവം ഉന്മയുള്ളവനാണ്. കിമിക്കിരിയായി പ്രാണനെ വിട്ടു, സ്വർഗം അടങ്ങിയിരുന്നില്ല. സ്തോത്രം. സ്വർഗം അടങ്ങിയിരുന്നില്ല, ദൈവം അടങ്ങിയിരുന്നില്ല. ഭക്തനെ ഒതുക്കിയിട്ട ഫിലിപ്പിയിലെ കാരാഗ്രഹത്തെ പോലും സ്വർഗം വെറുതെ മനസ്സിലായ ഒരു ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ പത്രോസിനെ തളച്ചിട്ടെങ്കിൽ വാഗ്ദത്തമുള്ളവനെ ദൈവം അധികാരം കൈമാറിയവനെ സർവശക്തന്റെ മഹിമ കണ്ട സാക്ഷിയാകേണ്ടവനെ കെട്ടുവാൻ വഴിക്കുവാൻ സ്വർഗം അധികാരം കൊടുത്തവനെ ആര് തളച്ചിടാൻ നോക്കിയോ, അവൻ ക്രിമിക്കലിയായി പ്രാണനെ വിട്ടു, സ്വർഗം അടങ്ങിയിരുന്നില്ല. ഭക്തനെ ഒതുക്കിയിട്ട കാരാഗ്രഹത്തെ പോലും സ്വർഗം വെറുതെ വിട്ടില്ല. മത്തായിയുടെ സുവിശേഷം നാം വായിച്ച 14-ാം അധ്യായത്തിൽ സ്തോത്രം. വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലെ ദൈവം. പന്ത്രണ്ടാം അധ്യായത്തിൽ പത്രോസ് ഏത് കാരാഗ്രഹത്തിൽ കടന്നു,
സ്തോത്രം. പതിനാറാം അധ്യായത്തിലേക്ക് അർദ്ധരാത്രി വന്നാലും ഉറങ്ങാത്ത രണ്ടു പേരെ തമ്പുരാൻ അടിച്ചു കയറ്റി. മനസ്സിലായവര് ഓർത്ത് ദൈവത്തെ. പന്ത്രണ്ടാം അധ്യായത്തിൽ പത്രോസ് കിടന്ന് ഉറങ്ങിയെങ്കിൽ പതിനാറാം അധ്യായത്തിൽ അർദ്ധരാത്രി വന്നാലും അടി കൊണ്ടാലും ചങ്ങല കിട്ടാലും നിന്ന സഹിച്ചാലും ചമ്മയിൽ കൂടെ വലിച്ചു വെച്ചുകൊണ്ട് പോയാലും സത്യത്തിന് വേണ്ടി വെളിപ്പാട് കണ്ട് ഇറങ്ങി തിരിച്ചവരെ തമ്പുരാൻ അടിച്ച കൊണ്ട് കയറ്റി. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തെ സ്വർഗം വെറുതെ വിട്ടില്ല. പതിനാറാം അധ്യായത്തിൽ പത്രോസ് കടന്ന ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനാറാം അധ്യായത്തിൽ സ്വർഗം രണ്ട് ഭക്തന്മാരെ പാടുന്നവരെ തമ്പുരാൻ അടിച്ചു കയറ്റി, പ്രാർത്ഥിക്കുന്നവരെ തമ്പുരാൻ അടിച്ചു കയറ്റി, സ്തുതിക്കുന്നവരെ തമ്പുരാൻ അടിച്ചു കയറ്റി. അതൊരു മുഖാന്തരങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അർദ്ധരാത്രി 25 വാക്യത്തിലുണ്ട്, പൗലോസ് ശീലാസൻ പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു. പതിനാറാം അധ്യായത്തിൽ ഈ പാറമേ ഞാൻ എന്റെ സഭയെ, പാതാള ഗോപുരങ്ങളെ, നീ ഭൂമി കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിപ്പെടും, അധികാരത്തിന്റെ താക്കോൽ സ്വർഗം കൈമാറിയവന്. പ്രേഷലോ, അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായത്തിൽ ശത്രു ബന്ധിച്ചു എന്ന സ്വർഗം അവിടെ ഇറങ്ങി വന്ന് ബന്ധനങ്ങളെ അഴിച്ച് സകല വാതിലുകളെ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. അവനെ ഒതുക്കിയിട്ടതായ യരോദാവിനെ അടിച്ച് ക്രിമിക്കിരിയായി പ്രാണനെ വിട്ടു, സ്വർഗമടങ്ങിയിരുന്നില്ല. എന്റെ ഭക്തനെ ഒതുക്കിയിട്ട കാരാഗ്രഹത്തെ പോലെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന്. അങ്ങനെ ഇങ്ങ് സ്തുതിക്കുന്ന ദൈവഹുതരെ, ആരാധിക്കുന്ന ദൈവഹുതരെ, പ്രാർത്ഥിക്കുന്ന ദൈവഹുതരെ, നിന്നെ എവിടെ തളച്ചിട്ടുവോ, നിന്നെ എവിടെ ബന്ധിച്ചിട്ടുവോ, ഏത് ദേശത്ത് നീ നിന്നെ അനുഭവിച്ചോ, ആരുടെയൊക്കെ മുമ്പിൽ നീ അപവാദം കേട്ടുവോ, ആരുടെയൊക്കെ മുമ്പിൽ നീ കഷ്ടം സഹിച്ചുവോ, എവിടെയൊക്കെ നിന്നെ തളച്ചിടാൻ നോക്കിയോ, അവിടെയെല്ലാം നിന്നെ ആദരിച്ചു ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചോ. എന്റെ സഹോദരങ്ങളെ, ഓരോ പട്ടണങ്ങളിൽ ഓരോ രാജ്യങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ടെത്തിയിട്ടുണ്ട്. ദേശം ദൈവം തൽപ്പിടിക്കപ്പെടുന്നു. സ്തോത്രം. നാം ഒറ്റയ്ക്ക് ആരാധിച്ചാലും രണ്ടുപേരൊരുമിച്ച് ആരാധിച്ചാലും പ്രവർത്തിക്കാൻ ഏത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇറങ്ങി വരുമ്പോൾ നിന്നെ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ഇനി ഒറ്റയോരത്തിനും ബന്ധിക്കപ്പെടാത്ത രീതിയിൽ സാധന എണ്ണത്തിനെ ചങ്ങല അഴിഞ്ഞു വീണപ്പോൾ പ്രമാണി വാളെടുത്ത് തന്നെ തൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തെ നേടുവാൻ സ്വർഗമിടയാക്കി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ദൈവം തകർത്തു. സകല ബന്ധിക്കപ്പെടുന്ന ചങ്ങലകൾ അഴിഞ്ഞു മാറിയിരുന്നു, എല്ലാ കണ്ണുകളും അടച്ചു. ഈ രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പേരിൽ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ടെന്ന് ക്രിസ്തു ചോദിക്കുമ്പോൾ, അതേ അപ്പ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ വ്യക്തിയാണെങ്കിൽ, ഏറ്റുപറഞ്ഞ വ്യക്തിയാണെങ്കിൽ സ്വർഗം പറയുന്നു, നിനക്കെതിരെ എത്ര ചങ്ങലകൾ ഉയർന്നാലും എത്ര ഇരുമ്പ് വാതിൽ ഉയർന്നാലും ഏതെല്ലാം ഹരോദാവുമാരും നിനക്കെതിരെ എഴുന്നേറ്റാലും ഏത് വലിയ ശക്തി നിനക്കെതിരെ വന്നാലും നിന്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലുമില്ല. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. നീ പത്രോസാകുന്നു. ഈ പാറമേ ഞാൻ എന്റെ സഭയപ്പെടുന്നു. പാതാള ഗോപുരങ്ങളിൽ എന്നെ ജയിക്കപ്പെടുന്നു. പൂക്കത്തില്ലെന്ന് പറയുന്നുണ്ടെന്നല്ലേ, കായ്ക്കത്തില്ലെന്ന് പറയുന്നുണ്ടോ, ഫലന്തരത്തില്ലെന്ന് പറയുന്നുണ്ടെന്നല്ലേ, ഒറ്റ രാത്രി കൊണ്ട് തണുത്ത് പൂത്ത് ഫലം കാഴ്ചയാണ് അല്ലേ. സ്തോത്രം. ദൈവിക പ്രോഗ്രാമിലേക്ക് നിന്നെ റൂട്ട് തിരിച്ചു വിടുവാൻ സർവശക്തൻ വെല്ലുവിളികളിലൂടെ ഒറ്റപ്പെടലിലൂടെ ഒക്കെ കടന്നിട്ടെങ്കിലും, സ്തോത്രം, മനസ്സറിയാത്ത കാര്യത്തിന് ആലയത്തിന്റെ മുമ്പിൽ പഴിചാരപ്പെട്ടെങ്കിലും നിന്നിലൂടെ ഒരു പ്രവാചകം പുറത്തു വരണമെങ്കിൽ, നിന്നിലൂടെ ഒരു പുരോഹിതം പുറത്തു വരണമെങ്കിൽ, നിന്നിലൂടെ ഒരു ന്യായാധിപം പുറത്തു വരണമെങ്കിൽ ചിലതിനൊക്കെ നീ വില കൊടുത്തേ പറ്റൂ. ആകെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നു സന്തോഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ശക്തിയോടെ നിലകൊള്ളുവാൻ
എന്റെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഈ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷണിക്കുക. സമയം ദിവാസം നന്ദി അഭിഷേകം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവില് കർത്താവിന്റെ മഹത്വമുള്ള വചനവുമായിട്ട് നിൽക്കുവാൻ കർത്താവ് കൃപയും നിയോഗവും നൽകിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് ഇവിടെ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ദൈവജനം അറിയിച്ച പ്രിയ കർത്തൃദാസി, എല്ലാ വൃക്ഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നടുവിൽ ഇടപെടുവാനും നമ്മോട് സംസാരിക്കാനും ഇടയായി. ചില നിമിഷങ്ങൾ കൂടെ നാം ദൈവസ്ഥാനത്തിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിന്റെ മഹത്വമുള്ള വചനം അറിയിപ്പാനും കർത്താവ് അവസരത്തെ നൽകി. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മോട് സംസാരിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കാനായിട്ട് ഒരു സന്ദേശം പ്രിപ്പയർ ചെയ്തിരുന്നു. ഒരു മണിക്കൂർ മുമ്പ് ആ മെസ്സേജ് ഒന്ന് ഞാൻ മാറ്റി, 10-20 മിനിറ്റ് മുമ്പ് അത് വീണ്ടും ഒന്ന് മാറ്റി, അങ്ങനെ 3-4 പ്രാവശ്യം മാറ്റി അവസാനമായിട്ട് ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പില് ഞാൻ അറിയിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിദാസൻ അനുവദിച്ച സമയത്തിന് മുമ്പ് തന്നെ ആ പ്രസംഗം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്, ലോകത്തിലുള്ളവരുടെ കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് നിന്നെ ഒരു അത്ഭുതമാക്കി നിർത്താൻ ശക്തിയുള്ള ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ ആരാധിക്കുന്നത്. കർത്താവിന്റെ നാമത്തിനോട് ഇറങ്ങി പുറപ്പെടുന്ന ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് ലോകത്തിലുള്ള ഒരുപാട് പേർക്ക് കണക്കൂട്ടലുകൾ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി നീയും ഞാനും എന്തായി തീരണമെന്ന് ഡിസൈൻ ചെയ്തൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായിട്ട് ഒരു അന്ധകാര ശക്തി നിന്റെ മേൽ വാഴുവാൻ ദൈവം അനുവദിക്കുകയില്ല. അടുത്ത നിമിഷം തകർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നാലും അതിന്റെ നടുവിലും ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരത്താൽ അത്ഭുതകരമായി നമ്മെ മുന്നോട്ട് നടത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ ആരാധിക്കുന്നത്. 27-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ നിമിത്തം ഒരു തടവുകാരനായിട്ട് ഒരു കപ്പലിലൂടെ യാത്ര ചെയ്യുകയാണ്. സ്തോത്രം, അവന്റെ കൈകളും കാലുകളും ഒരുപക്ഷെ ബന്ധനത്തിലായിരിക്കാം. തടവുകാരനായിട്ട് അവൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴും പൗലോസ് അപ്പോസ്തലന് ശക്തമായ ഒരു വെളിപ്പാട് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിന് പലപ്പോഴും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരുടെ കൈകളെ ബന്ധിക്കാനായിട്ട് കഴിഞ്ഞേക്കാം, കാലുകളെ ബന്ധിക്കാനായിട്ട് കഴിഞ്ഞേക്കാം, അവരുടെ ഭൗതിക ജീവിതത്തിലുള്ള പല മണ്ഡലങ്ങളെയും കൊട്ടിയടക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ കാലാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതിയിട്ട അനുഗ്രഹീതമായ ഒരു ദൈവിക സൂത്രം കൊണ്ട് റോമൻ കൈസറേ, വേണമെങ്കിൽ എന്റെ കൈകളെയോ കാലുകളെയോ നിനക്ക് ബന്ധിക്കാം, എന്നാൽ ദൈവ വചനത്തിന് ബന്ധനമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാരുണ്ട്, ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ
പക്ഷെ പൗലോസ് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന്റെ സ്തോത്രം കപ്പലുടമസ്ഥന്റെയും മാലോമിയുടെയും വാക്കൊക്കെ ശതാധിപൻ കേട്ടത് കൊണ്ട് യാത്ര മുന്നോട്ട് പോകാനായിട്ടിണയായി. ആ യാത്രയിൽ അവർക്കുണ്ടായ നേരിട്ട പ്രതിസന്ധികളെ നമുക്ക് തുറന്ന് വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം സ്തോത്രം രക്ഷപ്പെടുമെന്നുള്ള ആശ എല്ലാവർക്കും നഷ്ടപ്പെടുവാനായിട്ടിണയായി. ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി യാത്ര ശുഭകരമായില്ല. പ്രതികൂലത്തിന്റെ ശക്തമായിട്ടുള്ള പ്രക്ഷുബ്ധാവഹമായ അനുഭവത്തിന് എല്ലാവരും വിചാരിച്ചു രക്ഷപ്പെടുമെന്നുള്ള ആശ ഞങ്ങൾക്ക് ഇല്ല. എല്ലാ മേഖലകളും പ്രതികൂലമാണ്. എന്നാൽ അതിന് നടുവിലും കർത്താവ് ദാസി ഓർപ്പിച്ചത് ഒരു വാഗ്ദത്തം ഉള്ളവന് അതിന് നടുവിലും അരുളപ്പാടുകളുമായിട്ട് നൽകുകയാണ്. ഇന്ന് രാത്രി ജീവിതത്തിലെ ചില രോഗങ്ങളോ ഭാരങ്ങളോ കിടപാടുകളുടെ നടുവില് രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ട മാരത്തോട് ഇതിനകത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നീ മടങ്ങി പോകുന്നത് ഒരു പുത്തൻ പ്രതീക്ഷയോടെ ആയിരിക്കാം. നിന്റെ ജീവിതത്തിലെ നന്മയുടെ വിശാലതകളുടെ ഉയർച്ചയുടെ ഒരു അനുഭവം പകരാൻ ഈ രാത്രി ഞാൻ നിങ്ങളുടെ ആരാധിക ദൈവം ശക്തനാണ്. ഒരു നിമിഷം കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. സ്തോത്രം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് പറയാം, നിങ്ങൾക്ക് ഒരു സെക്കൻഡ് തരാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവര് പറയും ഒരു ആറുമാസം തരികയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? ഇവിടുത്തെ തത്വ സംഗീത പ്രസംഗിക്കുന്നവർക്ക് ഒരു സെക്കൻഡ് കൊടുത്താൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ലോകത്തിലുള്ള ആർക്കും ഒരു സെക്കൻഡ് ഒരു നെടുകിട കൊടുത്താൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നോടിയിട കൊണ്ട് മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി അതേ സെക്കൻഡ് കൊണ്ട് അവനെ സ്വർഗത്തിൽ കൊണ്ട് എത്തിക്കുന്ന ശക്തനായ ഒരു ദൈവമാണ് ഞാൻ നിങ്ങളുടെ ആരാധിക്കുന്നത്. കണ്ണിമയ്ക്കുന്നിടയിൽ മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം വരുത്തിയിട്ട് അതേ സെക്കൻഡിൽ തന്നെ സ്വർഗീയ പരദീസരെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ രാത്രി ഞാൻ നിങ്ങളുടെ ആരാധിക്കുന്നത്. അതുകൊണ്ട് നാളുകളായിട്ട് മുടങ്ങിപ്പോയ നന്മകള് ഇന്ന് രാത്രിയിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ട് നൽകി നമ്മെ മാനിപ്പാൻ ദൈവം മതിയായ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, സാഹചര്യങ്ങൾ എത്ര എതിരാണെങ്കിലും അതിന്റെ നടുവിൽ ഭാരപ്പെട്ടു പോകരുത്. സാഹചര്യങ്ങൾ എതിരാണെങ്കിലും ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിപ്പാൻ ശക്തനാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ചില ദൂതികൾ പറയുമ്പോൾ ദൈവവചനത്തെക്കാൾ കൂടുതലായിട്ട് ചില തെളിവുകളാണ് നിന്റെ കരകളെ പിടിച്ചിരിക്കുന്നത്. തെളിവിന് അപ്പുറത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം 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 സ്തോത്രം. യാക്കോബിനോട് ആരെല്ലാം ചെന്ന് ദൂത് പറഞ്ഞാലും യാക്കോബ് പറയും, സ്തോത്രം ഇല്ല, എനിക്കത് വിശ്വസിക്കാൻ കഴിയത്തില്ല, കാരണം എന്റെ മകൻ മരിച്ചുപോയി എന്നുള്ളതിന്റെ തെളിവ് എന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. ഈ വസ്ത്രം കണ്ടോ, അതെന്റെ മകന്റെ വസ്ത്രമാണ്. ഇതിൽ കാണുന്ന രക്തക്കറ കണ്ടോ, ഇതെന്റെ മകന്റെ രക്തമാണ്. അതുകൊണ്ട് ആരെല്ലാം ഏതെല്ലാം ദൂത് പറഞ്ഞാലും തെളിവ് കരങ്ങളിൽ ഇരിക്കുന്ന യാക്കോബിന് അതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല. ഇന്ന് രാത്രി ഇതുപോലെ ചില തെളിവുകൾ നിന്റെ കരങ്ങൾ ഇരിക്കുന്നെങ്കിലും ദൈവാത്മാവ് പറയുകയാണ് ആ തെളിവിനെ മാറ്റ, തെളിവിനെ നിർവീര്യമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ അറിയിക്കുകയാണ്. തെളിവിനപ്പുറത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി. നീ രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞ ചില തെളിവുകൾ ശത്രു ഇന്ന് രാത്രി നിന്റെ കരങ്ങളെ കൊണ്ട് തന്നാലും വിശ്വസിക്കണം, ഈ തെളിവിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപാട് വർഷങ്ങൾ തെളിവും കരകളെ പിടിച്ചുകൊണ്ട് വേദന യാക്കോബ് ഒരു ദിവസം ജോസഫിന്റെ മുമ്പിൽ പോയി നിൽക്കാനിടയായി. അപ്പോൾ ജോസഫിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ജോസഫ്, നീ നിന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, എന്നാൽ നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെ കൂടെ കാണാൻ എന്റെ ദൈവം എനിക്ക് കൃപ നൽകിയെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നെങ്കിൽ അന്ധകാരത്തിന്റെ ശക്തികൾ രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ കോട്ടകൾ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ കെട്ടി പൊക്കിയാലും അകത്തടങ്ങളിൽ ആത്മാവിന്റെ ആരാധനയും ദൈവിക വിശ്വാസമുള്ള ദൈവത്തിന്റെ പൈതലെ അന്യരുടെ കണ്ണുകൊണ്ടല്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവ മഹത്വം കണ്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യാൻ നിന്നെ ശക്തീകരിക്കുന്നവരാണ് ഈ രാത്രി ഞാൻ നിങ്ങളെ ആരാധിക്കുന്ന ദൈവം. പൈസലോ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ സ്തോത്രം സ്തോത്രം പൗലോസിന്റെ അടുക്കലേക്ക് ദൈവം തന്നെ ദൂതനെ അയക്കാനിടയായി. സ്തോത്രം. യാത്ര പുറപ്പെട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു പൗലോസ് ഒരു അനാഥനാണ്, ഒറ്റപ്പെട്ടവനാണ്, ഇവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഇവന് വേണ്ടി ഒരു വാക്ക് പറയാനായിട്ട് ലോകത്തിൽ ആരും കാണത്തില്ലെന്ന്. എന്നാൽ പ്രതികൂലം വന്നപ്പോൾ ഉടമസ്ഥൻ അവന് വേണ്ടി ഇറങ്ങി വരുവാനിടയായി. ഇന്ന് രാത്രി ചില പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് മുമ്പിൽ ചലിക്കുന്ന ശക്തമായ ഒരു കാര്യമുണ്ടെന്ന് വെളിപ്പെടാൻ വേണ്ടിയ ചില പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിന്റെ ജീവിതത്തിലെ ജീവ സാഹചര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തു. നീ ആരാധിക്കുന്നത് ചലിക്കുന്ന ഒരു ദൈവത്തെയാണ്. ലോകം മുഴുവൻ കൂട്ടമായി പിരിഞ്ഞുപോയാലും നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സ്വർഗത്തിലെ ദൈവം പ്രതികൂലത്തിന് നടുവിൽ വെളിപ്പെടുത്തു. സ്തോത്രം. അതിന് നടുവിൽ പൗലോസ് പറഞ്ഞു, എന്റെ ഉടയവനെ ഞാൻ സേവിക്കുന്നവനുമായ കർത്താവിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ ഇറങ്ങി വന്നു. സ്തോത്രം സ്തോത്രം. അവൻ എന്നോട് പറഞ്ഞു, സ്തോത്രം പൗലോസേ, ഭയപ്പെടരുത്,
നിന്നെ മാത്രമല്ല നിന്നോട് കൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളെ ദൈവം നിനക്ക് ദാനം നൽകിയിരിക്കുക. ആ ദൂതമായിട്ട് വായിക്കുമ്പോൾ പൗലോസിനോട് ദൈവം പറയുന്ന മറ്റൊരു ദൂതമുണ്ട്, ഇളകിയാടുന്ന കപ്പലിനകത്താണ് നിൽക്കുന്നതെങ്കിലും പൗലോസിനോട് ദൈവം തന്റെ ആത്മാവ് പറഞ്ഞു, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടവനാ. സ്തോത്രം സ്തോത്രം. കൈസർ കൊട്ടാരം പണിതിരിക്കുന്നത് കടലിനകത്തല്ല, ഈ കടലും താണ്ടിയിട്ട് കരയ്ക്കപ്പുറത്താണ് അവനൊരു കൊട്ടാരം പണിതിരിക്കുന്നത്. അവന്റെ അരമനയ്ക്കകത്ത് നീ കയറുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനോട് ദൂത് പറഞ്ഞതെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുകയാണ്, സാധ്യത നോക്കിയാൽ നിനക്ക് എത്തപ്പെടാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അതുല്യമായ വ്യാപാരത്താൽ ആർക്കും നടന്നു കയറാൻ കഴിയാത്ത ഉന്നതമായ ചില മേടുകളിൽ വചനത്തിന്റെ വെളിപ്പാടുകളോട് നിന്നെ നിർത്താനായിട്ട് എന്റെ ദൈവത്തിന് രാത്രി പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ചില മേഖലകളൊക്കെ നോക്കിക്കൊണ്ട് ദൂരത്തിൽ നിന്ന് അഭിമുഖിക്കാനല്ല, അതിനകത്തുള്ള ചില മണ്ഡലങ്ങളൊക്കെ കയറി ചെന്ന് ദൈവത്തിന്റെ അരുളകാൽപ്പാടുകൾ അറിയിക്കാനായിട്ട് നിന്നെ ശക്തീകരിക്കുന്നവനാണ്, നിന്നെ ബലപ്പെടുത്തുന്നവനാണ് ഈ രാത്രി ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം. ശലോമോൻ പറയുന്നു, പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിന് മുമ്പിൽ നിൽക്കുന്ന പടയാളികളെ പ്രാവീണ്യം പ്രാപിച്ചവരാണ്. സ്വോത്രം സ്വോത്ര. ചെറിയ പ്രാണി പോലും കൊട്ടാരത്തിനകത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി വരികയാണെങ്കിൽ എന്നെ വെട്ടിവീഴ്ത്താനായിട്ട് പ്രാവീണ്യം പ്രാപിച്ചിട്ടുള്ള ശക്തരായ പടയാളികളുണ്ട്. ആ പടയ ഇത്രയേറെ കാവലുണ്ടെങ്കിലും ശലോമോന് മനസ്സിലായി, എത്ര കാവലുണ്ടെങ്കിലും കാവൽക്കാരറിയാതെ തന്നെ പല്ലി കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും രാജാവിന്റെ അരമനയ്ക്കകത്ത് അത് കയറുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ സ്വത്വം വളരെ നിസ്സാരമായിട്ട് നിന്നെ എടുത്തു മാറ്റാൻ കഴിയുന്ന സാഹചര്യമായിരിക്കാം. എന്നാൽ കൊട്ടാര തുല്യമായ ചില മണ്ഡലങ്ങളിൽ കയറി പോകാനായിട്ട് ദുഷ്ടശക്തികളുടെ ആ വ്യാപാരങ്ങൾ നിർവീര്യമാക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി വഴിത്താര ഒരുക്കാൻ ഈ രാത്രി എന്റെ ദൈവം മതിയായ ദൈവമാണ്. പ്രക്ഷുബ്ധവഹമായിട്ടുള്ള കടല് ഇളകിയാടുന്നതായ മണ്ഡലങ്ങള്, എന്നാൽ 28 നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് പറയുകയാണ് പൗലോസിനെ കുറിച്ച്, ദൈവത്തിന്റെ ആത്മാവ് കൂടെയുള്ളവരെ കുറിച്ച് പറയുകയാണ്, രക്ഷപ്പെട്ട ശേഷം ഞങ്ങള് ദ്വീപന്റെ പേര് മെലിത്ത എന്ന് തിരിച്ചറിഞ്ഞു, രക്ഷപ്പെടുകയില്ലെന്ന സാഹചര്യം പറഞ്ഞു. പക്ഷേ ദൈവാത്മാവ് പറയുന്നു അവർ രക്ഷപ്പെട്ടു. രാത്രി സാഹചര്യങ്ങൾ എത്ര എതിരാണെങ്കിലും നമ്മെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ശുഭതുറമുഖത്ത് നമ്മെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. അവിടെയുള്ള ബർബരന്മാര് അസാധാരണമായ ദയ കാണിച്ചെന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. സാധാരണരോട് ദയ കാണിക്കുന്നവരല്ല, പക്ഷേ പൗലോസും കൂടെയുള്ളവരെല്ലാം കടന്നു ചെന്നപ്പോൾ അസാധാരണമായ ദയ കാണിച്ചു. ശീത നിമിത്തം അവർ ഇവരൊക്കെ തീരെ പെരുകിയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുകയാണ്. ആ സമയത്ത് പൗലോസിനെ കുറച്ച് വിറക് വിറക്കി തീയിലേക്ക് ഇട്ടു. നാം വായിക്കുന്ന പൗലോസിന്റെ കയ്യില് ഒരു അണലി തൂങ്ങുവാനായിട്ട് ഇടയായി. ബർബരന്മാര് ആ തീയിലേക്ക് വിറക് വിറക്കിയിട്ടപ്പോൾ അവരുടെ കൈമേൽ അണലി തൂങ്ങിയില്ല. എന്നാലും പൗലോസ് അത് ചെയ്തപ്പോൾ പൗലോസിന്റെ കൈമേലേക്ക് അണലി തൂങ്ങുവാനായിട്ട് ഇടയായി. പൗലോസ് തുടങ്ങിയ പൗലോസ് എന്തുകൊണ്ടാണ് നിനക്കത് സംഭവിച്ചത്? സ്തോത്രം സ്തോത്രം. വെളിപ്പാടുകളുടെ ആധിക്യമുള്ള നീയ്, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന നീയ്, വചനത്തിന്റെ വെളിപ്പാടുകളുള്ള നീയ്, വെളിപ്പാടുകൾ നിമിത്തം നിലച്ചു പോകാതിരിക്കേണ്ട ശരീരത്തിന് ശൂലമുള്ള നീയ്, ഹാ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ എന്ന് വിളിക്കത്തക്കവണ്ണം മറ്റാർക്കും വെളിപ്പെടാൻ കഴിയാത്ത ആത്മീകമായ ദൂതുകള് നിന്റെ കരകളിലേക്ക് ദൈവം നൽകി തന്ന ഇത്ര ആത്മീകമായിട്ടുള്ള ശക്തിയുള്ള നിന്റെ ജീവിതത്തിന് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി വരുവാനായിട്ട് ഇടയായത് എന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാര് പലപ്പോഴും ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വന്നപ്പോൾ ലോകം ചോദിച്ചിട്ടില്ലേ, ബർബരന്മാർക്ക് വരാത്ത വിപത്ത് നിനക്കെന്തുകൊണ്ട് വന്നു? ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന നിന്റെ ജീവിതത്തിന് എന്തുകൊണ്ടാണ് അണലി തൂങ്ങിയത്? ദൈവത്തെ അറിയാത്ത ബർബരന്മാര് വിറക് വിറക്കിയപ്പോൾ അണലി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കാരെങ്കിൽ സംഭവിക്കാത്ത ദുരിതം എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വന്നു? ഇന്ന് രാത്രി മറ്റാർക്കും വരാത്ത ചില ശോധന നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ഓർമ്മിക്കുന്നു, മറ്റാരും അനുഭവിക്കാത്ത തരത്തിൽ പറയാത്ത ചില ദൂതികള് നിന്റെ ആദരങ്ങളോട് ദൈവം
അശക്തമായ ചില വെളിപ്പാടുകളോട് പുറത്തു വരാനായിട്ട് നിന്റെ കൃപകളാണ് ഈ രാത്രി ഞാൻ നമ്മുടെ ആരാധിക്കുന്നത്. പ്രബലന്മാരെ സംബന്ധിച്ചുള്ളത് അവർക്കറിയാം, ഈ അണലി തൂങ്ങിയവരാരും രക്ഷപ്പെട്ടിട്ടില്ല, ഈ അണലി കടിച്ചവരാരും തന്നെ ബലിത്താദീപിൽ രക്ഷപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് തന്നെ അവർ വിധി എഴുതി കടലിൽ നിന്ന് രക്ഷപ്പെട്ട നീതി ദേവി ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഉണ്ട്, ഒരു അന്ധകാര ശക്തി. ആ ദ്വീപിനെ വാഴുന്ന ഒരു അന്ധകാര ശക്തി, ആ ശക്തിയുടെ അപ്പുറത്തൊരു ശക്തി ഇല്ലെന്ന് സ്തോത്രം, സ്തോത്രം. അവരെല്ലാം വിശ്വസിച്ചിരിക്കുക. എന്നാൽ പൗലോസിനെ ദൈവം അവിടെ അയച്ചത് പൗലോസിന്റെ കയ്യിൽ അണലി തൂക്കി എന്തിനാണ് ചോദിച്ചാൽ ആ ദ്വീപിൽ വ്യാപരിക്കുന്ന ഉറ്റ ശക്തിയേക്കാൾ വലിയൊരു ശക്തി ഞാൻ ആരാധിക്കും. ദൈവത്തിനുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ദൈവമായ കർത്താവ് പൗലോസിന്റെ ദൈവത്തിന് ആ ശോധന അയച്ചതെങ്കിൽ ഇന്ന് രാത്രി നീ ജോലി ചെയ്യുന്ന മണ്ഡലത്തിൽ, നീ ശുശ്രൂഷിക്കുന്ന ചില വേദികളിൽ, നീ നിൽക്കുന്ന ചില മണ്ഡലത്തിൽ മാനുഷികമായ ചില ശക്തികൾക്ക് അപ്പുറത്തൊരു ശക്തി ഇല്ലെന്ന് ലോകം വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലുള്ള ദൈവത്തിന് തെളിയിക്കാൻ പദ്ധതിയുണ്ട്. അതിനപ്പുറത്തൊരു ശക്തിയുണ്ട്. ഏത് വലിയ വിഷത്തെയും നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരുപാട് പേരെ താഴെയിട്ട ശക്തിയായിരിക്കാം, പക്ഷെ അതിനെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ കൃപ പകരുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവത്തിന് തെളിയിക്കാൻ ഒരു പദ്ധതിയായിട്ട് ആ ശോധന ഇന്ന് രാത്രി നീ കാണുവാനിടയാകണം. ഈ വലിയ പ്രതിസന്ധിയൊക്കെ ജീവിതത്തിൽ വന്നിട്ടോ പൗലോസിനെ നടുവിൽ തളർന്നു പോയില്ല. പൗലോസിന്റെ വിശ്വാസജീവിതം പടുത്തുയർത്തിയിരിക്കുന്നത് ഏതെങ്കിലും ക്ഷണഭങ്കുരമായ വിശ്വാസത്തിന്മേലല്ല. ഗുരുതിലേഖനത്തിൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി ഞാൻ അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തർ മീതേ പണിയുന്നു എന്ന് പറഞ്ഞാൽ തന്റെ വിശ്വാസ ജീവിതത്തിന്റെ സൗധം പണിയാൻ ആരെയും പൗലോസ് ഏൽപ്പിച്ചില്ല, താൻ തന്നെയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അകത്തളങ്ങളിൽ ശക്തമായ വിശ്വാസമുണ്ട്. ഒരു ചെറിയ പ്രതികൂലം വന്നാൽ തന്റെ വിശ്വാസ ജീവിതത്തിന് നൗക തകർന്നു പോകത്തില്ല, അതിന് നടുവിൽ നിൽപ്പാനുള്ള കൃപ ദൈവം തരുമെന്നുള്ളത് പൗലോസിനറിയാം. അതുകൊണ്ട് തന്നെ അവൻ അതിനെ നിസ്സാരമായിട്ട് അതിനെ കുടഞ്ഞ തീരേക്ക് കളയുവാനായിട്ടിടയായി. തീരേക്ക് കുടഞ്ഞു കളഞ്ഞാലും ഈ ബർബരമാർക്കറിയ അണലി തൂങ്ങിക്കഴിഞ്ഞു. സ്തോത്രം, ഇവനെ തകർക്കാനായിട്ടുള്ള വിഷം മുഴുവന് ഇവന്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവൻ ഇപ്പോൾ തന്നെ അവസാനിക്കും, ഇപ്പോൾ തന്നെ അവൻ തകരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് നാം വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, അവർ വളരെ നേരെ കാത്തു നിന്നു, വളരെ നേരെ കാത്തു നിന്നു. ഇന്ന് രാത്രി നീ തകർന്നു വീഴുന്നത് കാണുവാനായിട്ട്, നീ തകർന്നു വീഴുന്നത് കണ്ട് കരങ്ങൾ അടിക്കാനായിട്ട് നീ അറിയാതെ മറുവിടങ്ങളിൽ പദ്ധതികളിലേക്ക് കാത്തു നിൽക്കുന്നവരുടെ നടുവില് ദൈവത്തിന്റെ കുറുപ്രാവേ ദുഷ്ടമൃഗത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ വിട്ടുകൊടുക്കാത്ത ദൈവത്തിലാണ് ഈ രാത്രി ഞാൻ നിങ്ങളെ ആരാധിക്കുന്നത്. സംഭവിച്ചത് നോക്കുകയാണെങ്കിൽ തകർന്നു പോകും, സംഭവിച്ചത് നോക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവം നിന്റെ സ്ഥിരകളിലൂടെ ഒഴുകുന്ന വിഷത്തെ, നിന്റെ സ്ഥിരകളിലൂടെ പകരപ്പെടുന്ന അന്ധകാര വ്യാപാരത്തെ നിർവീര്യമാക്കാൻ അവൻ ഇന്ന് രാത്രി അധികാരമുണ്ട്. അവർക്ക് മനസ്സിലായി നീതി ദേവിക്ക് അപ്പുറത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട്. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. മെലീത്തയില് നാളുകളായിട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉയരത്തിന്റെ ശക്തി ഉണ്ടെന്ന് ആ ദ്വീപിലുള്ളവർക്ക് തിരിച്ചറിയത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ദാസന അതിന്റെ നടുവില് തല ഉയർത്തി നിൽക്കാനായിട്ട് എന്റെ ദൈവ കൃപ നൽകിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആരാധന ദൈവമാരാണ്. അവൻ ക്ഷണിക്കുന്ന ദൈവമാണ്, അവൻ ഇടപെടുന്ന ദൈവമാണ്, അവൻ ഉയർത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നെങ്കിൽ നാം എന്നെ സുവിശേഷം അവസാനിപ്പിക്കുമായിരുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം ഞാൻ വായിക്കുന്നുണ്ട്. കർത്താവ് ദൈവാലയത്തെ ശുദ്ധീകരിക്കുമ്പോൾ ആളുകൾ അവരോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് അധികാരം കൊണ്ട് നീ ഇത് ചെയ്യുന്നത്? അവർ ചോദിക്കുന്നത് എന്ത് അധികാരം കൊണ്ട് നീ ഇത് ചെയ്യുന്നു? കഴിഞ്ഞ 2000 കൊല്ലമായിട്ട് ലോകത്തിലുള്ള ആളുകൾ നമ്മോട് ചോദിക്കുന്നതാണ്, മാനസാന്തരം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ശുദ്ധീകരണത്തെ കൊണ്ട് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ജീവനുള്ള യേശുവിനെ കൊണ്ട് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? യേശു പറഞ്ഞ മറുപടിയെ നമുക്ക് പറയാനായിട്ടുള്ളൂ. യേശു പറഞ്ഞു, ഈ മന്ദിരം വന്ന് പൊളിക്കുക, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ, ഇതൊന്ന് പൊളിക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. പ്രീസലോ എന്ന് പറഞ്ഞാല് ഇന്ന് രാത്രി എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു നമ്മോട് ചോദിക്കുന്നവരുടെ മറുപടി ഇത്രയേ ഉള്ളൂ, യേശു
ചെയ്തതുപോലെ യേശുവിന് സംഭവിച്ചതുപോലെ വേറെ ആർക്കെങ്കിലും ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സുവിശേഷ പ്രസംഗം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാൽ മരിച്ചതിന്റെ മൂന്നാമത്തെ ദിവസം ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റ ഒരു അനുഭവം ഏതെങ്കിലും ഇഷ്ടങ്ങൾക്കോ ഏതെങ്കിലും തത്വസംഗീതങ്ങൾക്കോ ഉയർത്താനായിട്ടുണ്ടെങ്കിൽ അന്ന് സുവിശേഷ പ്രസംഗം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ കഴിഞ്ഞ 2000 കൊല്ലമായിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിനും മറ്റൊരു മാർഗത്തിനും അതിന്റെ മുൻപിൽ നിൽക്കുന്നവർക്ക് ഇതുപോലെ ഉത്ഥാനം ചെയ്ത ഉയർത്തെഴുന്നേറ്റവരെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. യേശുവിന്റെ നാമം മാത്രമാണ്. മറ്റെല്ലാ മാർഗങ്ങളും കല്ലറയ്ക്കകത്ത് ഒതുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന കർത്താവ് ചലിക്കുന്ന ദൈവമാണ്. അവന്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഈ വചനത്തിലെ ചില വിടുതലുകൾ നിന്റെ ദൈവത്തിൽ പകരാൻ ശക്തിയുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ അനേക നാളുകളായി മുടങ്ങിപ്പോയ വിടുതൽ ഇന്ന് രാത്രി സ്തോത്രം നിനക്ക് നൽകി തരാനുണ്ട്. ദൈവം വിശ്വസ്തനാണ്. യാക്കോബ് പറയുന്നുണ്ട് സ്തോത്രം കഴിഞ്ഞ രാത്രി ദൈവം എനിക്ക് വേണ്ടി ന്യായം വിധിച്ചു എന്ന് പറഞ്ഞാൽ 20 കൊല്ലം സ്തോത്രം സ്തോത്രം ലാബാൻ മുടക്കിയ നന്മകള് ഒറ്റ രാത്രി കൊണ്ട് യാക്കോബിന്റെ കരങ്ങളില് എന്റെ ദൈവത്തിന് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം കേട്ട് നീ മടങ്ങി പോകുമ്പോൾ ഈ വചനത്തിലൂടെ ഒഴുകിയെത്തുന്ന വ്യാപാര ശക്തി ഒരു വിടുതൽ പകരാൻ നിനക്ക് ദൈവത്തിൽ ആ വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ വാക്കിയുടെ അവസാനിപ്പിക്കുമ്പോൾ ഓർക്കുക വളരെ നേരം ആളുകൾ കാത്തു നിന്നു ഇവർ വീണ് വന്ന് പക്ഷെ പൗലോസ് വീണില്ല. അടുത്ത ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൂതുണ്ട്. വീണില്ലെന്ന് മാത്രമല്ല പുബ്ലിയോസിനൊപ്പം വീണ് കിടക്കുക രോഗാവസ്ഥയിലാണ്. ആ വീണ് കിടന്ന രോഗാവസ്ഥയിലായിരുന്നവനെ എഴുന്നേൽപ്പിക്കാനുള്ള ശക്തി കൂടെ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം നൽകാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നീ വീണ് വന്ന് കാത്തു നിൽക്കുന്നവരുടെ നടുവില് വീഴുകയില്ലെന്ന് മാത്രമല്ല വീണ ചിലരെ എഴുന്നേൽപ്പിക്കാനുള്ള ബലം നിന്റെ ജീവിതത്തിലൂടെ ദൈവം പകരാനായിട്ട് പോകുക. നീ ഇപ്പോൾ നിൽക്കുന്ന മണ്ഡലത്തിന് സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് ഇടറി വീണുവെന്ന് നിന്നെ കുറിച്ച് വിധി പറഞ്ഞവരുടെ നടുവില് സ്തോത്രം സ്തോത്രം നിന്റെ മുന്നോട്ടുള്ള പാതകളെ അവസാനിക്കാൻ പോകുകയാണെന്ന് നിനക്ക് വിധി പറഞ്ഞവരുടെ നടുവില് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുകയാണ് വീഴുകയില്ലെന്ന് മാത്രമല്ല വീണ ചിലരെ എഴുന്നേൽപ്പിക്കാനായി നിന്റെ ബലഹീനമായ കരങ്ങളെ എന്റെ ദൈവം ബലപ്പെടുത്താനായിട്ട് പോകുക. നിന്റെ ബലഹീനമായ കരങ്ങളിൽ അതിനുള്ള ശക്തി പകരാൻ ഈ രാത്രിയുടെ ദൈവം മതിയായ ദൈവമാണ്. 38 കൊല്ലമായി രോഗമായി കിടക്കുന്നവനോട് ചോദിക്കുക നിനക്കൊരു വിടുതൽ വേണോ ചോദിച്ചാലും പറയും ഒരു വിടുതൽ വേണം. സ്തോത്രം സ്തോത്രം വടി കുത്തിപ്പിടിച്ചാണെങ്കിലും വേച്ചും വിറച്ചുമാണെങ്കിലും ഒരു വിടുതൽ എനിക്ക് ലഭിച്ചാൽ മതിയെന്ന് അവൻ വിശ്വസിക്കുന്നു. പക്ഷെ യേശു അവനോട് പ്രവർത്തിച്ചപ്പോൾ സ്തോത്രം വടിയുടെ സഹായത്തോടെ വേച്ചും വിറച്ചുമല്ല അവൻ പോകാനിടയായത്. തനിയെ നടക്കാനുള്ള ആരോഗ്യം മാത്രമല്ല അവന്റെ കിടക്ക എടുത്ത് തലയിൽ വെച്ച് നടക്കാനുള്ള ഒരു ആരോഗ്യം ദൈവം നൽകിയെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നീ തനിയെ നടക്കാനുള്ളത് ആരോഗ്യമല്ല വേറെ ചിലത് ഉയർത്തി നടക്കാൻ നിന്നെ ശക്തീകരിക്കുന്നവനാണ് നിന്നെ ബലപ്പെടുത്തുന്നവനാണ് ഈ രാത്രി ഞാൻ ശ്രമിക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. വിജയത്തിലുള്ളവരെ കാത്തുനിന്നു വളരെ നേരം കാത്തുനിന്നു വളരെ നേരം കാത്തുനിന്നു. പക്ഷേ സ്തോത്രം സ്തോത്രം പൗലോസ് തകർന്നു വീഴാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ 2018 നിന്റെ ജീവിതത്തിന് നേരെ ചീറിയെടുക്കുന്ന പ്രതികൂലങ്ങള് ഹുങ്കാര പ്രതാപത്തോടെ നിന്നെ തകർത്തുകളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴുകിയെത്തുന്ന പ്രക്ഷുബ്ധാവഹമായ തിരമാലകള് അതിനെ നടുവിൽ നിന്നുകൊണ്ട് സ്തോത്രം സ്തോത്രം നീ ഭാരപ്പെടുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ ശക്തി ദൈവം നിന്റെ മേൽ പകരുവാൻ ഇടയാകും. ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ മേൽ പകരുവാൻ ഇടയാകും. പൗലോസ് പറയുന്നു കഷ്ടങ്ങൾ പെരുകും തോറും കൃപയും പെരുകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന് ഭാരമുണ്ടെങ്കിൽ ആ ഭാരങ്ങളെ അതിജീവിക്കാനുള്ള കൃപ പകരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. യുവജനത്തും ഭാഗ്യം ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വിശ്വാസത്തോടെ നമുക്ക് പറയാം ഇല്ല ഈ പ്രതികൂലത്തെ ഞാൻ ജയിക്കും ഈ പ്രതികൂലത്തെ ഞാൻ അതിജീവിക്കും ഈ പെരുവെള്ളം എന്റെ മീതെ കവിയുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. എല്ലാ ദൈവ മക്കളും ദൈവസ്ഥനെ പ്രാർത്ഥിച്ചാണ് സ്തോത്രം 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 നിന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നാളുകൾ ഹന്ന മൗനമായിരുന്നെങ്കിലും ഒടുവിൽ അവൾ പറഞ്ഞു ഇപ്പോൾ ശത്രുവിന്റെ നേരെ എന്റെ വായ എന്റെ ദൈവം വിശാലമാക്കിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അവളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലായിരുന്നു. ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളവരെ കണ്ടുകൊണ്ട് അവൾ ഓടി മാറുമായിരുന്നു. എന്തായി എന്തായി എന്ന് ചോദിക്കുന്നവളോട് പറയാൻ മറുപടി ഹന്നയ്ക്കില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം മറുപടി കൊണ്ട് അവളുടെ നാവിനെ ദൈവം അഭിഷേകം ചെയ്തു. അവളിപ്പോൾ പറയുകയാണ് ഇപ്പോൾ ശത്രുവിന്റെ നേരെ എന്റെ വായ എന്റെ ദൈവം വിശാലമാക്കിയിരിക്കുക. ഇന്ന് രാത്രി
കഴിയാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അങ്ങേറങ്ങുന്ന ദൈവത്തിന്റെ പൈതലെ അതേ മേഖലകളോട് മറുപടി പറയാൻ നിന്റെ ആദരങ്ങളെ ശക്തീകരിക്കുന്നവരാണ് രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കട രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപേലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ അഗ്നിയിൻ നാളങ്ങൾ കർത്താവ് ശക്തമായ നമ്മോട് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പ്രിയ ദാസിൽ കൂടെയും സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മോട് ശക്തമായി സംസാരിച്ച വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ്യ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവേ, ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന അധികാരത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ശക്തിക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന വിശ്വാസത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ സാധാരണക്കാരല്ല. പിന്നെയോ, യേശു മുഖാന്തരം ഞങ്ങളെ അസാധാരണ വ്യക്തികളാക്കി തന്നിരിക്കുന്ന ദൈവങ്ങളുടെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, പ്രശ്നങ്ങളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി ചഞ്ചലപ്പെടുവാനല്ല, പിന്നെയോ നിന്റെ മുഖത്തേക്ക് നോക്കി ആശ്വാസം പ്രാപിപ്പാൻ ഞങ്ങൾ നൽകി തന്നിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് വിശ്വാസത്തിൽ ധൈര്യത്തോടെ നിൽപ്പാണ് പ്രിയ നിന്റെ ദാസിയെ നീ ബലപ്പെടുത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ശുശ്രൂഷനെ മാനിക്കണമേ. ദൈവകൃപയിൽ പുതിയ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. ഒടുവിലാട്ടി നിന്റെ ദാസിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. ലോകത്തിലെ ശത്രുവായവൻ ഞങ്ങളെ തകർക്കുവാൻ നോക്കുമ്പോൾ അതിനപ്പുറമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിന്റെ കരത്തിലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ശക്തന്മാരാണെന്നുള്ളതായ ഉറപ്പോടെ ധൈര്യത്തോടെ ഇന്ന് രാത്രി കാലം കടന്നുപോകാൻ ഇടയാക്കുന്ന ഓർത്ത് സ്തോത്രം. ഇവിടെയുള്ള സഭയെയും കർത്താവിന്റെ ദാസനെയും ശുശ്രൂഷയെയും മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുള്ള വിസ്തീർണമാക്കണമേ കർത്താവേ. ദേശത്ത് ഈ സിറ്റിയില് വലിയ അനുഗ്രഹമാക്കി തെറ്റുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാരാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ,
പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മ നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് ഇന്ന് രാത്രി കാലം വന്ദനം സംസാരിച്ച കർത്താവിന്റെ ദാസിയോടും കർത്താവിന്റെ ദാസനോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.